ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ടി പി ചന്ദ്രശേഖരന്റെ നിഷ്ഠൂരവും കൊലപാതകം നിഷ്ഠൂരവും പ്രാകൃതവും സമൂഹത്തോടുള്ള വെല്ലുവിളിയുമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി. പ്രതികൾക്ക് ഇരട്ടി ശിക്ഷ നൽകിയിട്ട് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസം ഇരട്ടിയാക്കിയിട്ട് 4 മാസം പിന്നിടുകയാണ്. ഇവിടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ സംവിധാനമാകട്ടെ ഈ കൊടും ക്രിമിനലുകൾക്ക് തണലേകുന്നു എന്ന സംശയം ജനം ചോദിക്കുന്നു. അനർഹമായ ജയിൽ ആനുകൂല്യങ്ങളും പരോൾ ആവശ്യത്തിലധികവും അനുവദിച്ച് നിയമ സംവിധാനത്തെ തന്നെ വെല്ലുവിളിച്ച സർക്കാർ ഇപ്പോൾ കൊലയാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നടത്തിയ നീക്കം പുറത്തുവരുന്നു. നീക്കം പുറത്തുവന്നുകൂടി ഈ നീക്കം പാളി എന്ന് വേണമെങ്കിൽ ഈ തരത്തിൽ വിശേഷിപ്പിക്കാം. തെരഞ്ഞെടുപ്പിന് ശേഷം കൊലക്കേസ് പ്രതികളായ 5 പേർക്ക് ഒരുമിച്ച് പരോൾ അനുവദിച്ച സംവിധാനം ഇപ്പോൾ നടത്തുന്നത് കോടതിയോടുള്ള വെല്ലുവിളിയാണോ? ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ വന്ന വീഴ്ചയാണ് തെരഞ്ഞെടുപ്പിൽ അമ്പയെ തോൽപ്പിച്ചതെന്ന CPM സെക്രട്ടറി MB ഗോവിന്ദ പ്രസ്താവന വന്നത് കഴിഞ്ഞ ദിവസമാണ്. വടകരയിലടക്കം പാർട്ടി അമ്പയെ തോൽപ്പിച്ച ജനം ഇത്തരം നീക്കങ്ങൾ കാണുമ്പോൾ ഇനി എങ്ങനെ ഈ പാർട്ടിയെ ജയിപ്പിക്കും എന്ന് ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനുണ്ടോ? പ്രൈം ഡിബേ ചോദിക്കുന്നു, തിരുത്തലില്ലേ CPMന്? ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാനപ്പെട്ട 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനായി ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കമുണ്ടായി. പിന്നീട് സംസാരിച്ച സർക്കാരുമായി ബന്ധപ്പെട്ടവരാകട്ടെ, മന്ത്രിയാകട്ടെ, CPMന്റെ പ്രതിനിധികളാകട്ടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് സർക്കാർ അറിഞ്ഞിട്ടില്ല, ആഭ്യന്തര വകുപ്പ് അറിഞ്ഞിട്ടില്ല, ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു നീക്കം മാത്രമാണ് എന്നാണ്. അരിയാഹാരം കഴിക്കുന്നവർ അത്ര വേഗം വിശ്വസിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ടി പി ചന്ദ്രശേഖരനെ പോലെ സർക്കാരിനെ CPMനെ വർഷങ്ങളായി പൊള്ളിക്കുന്ന ഒരു വിഷയത്തിലുള്ള നിലപാടാണിത് എന്ന് കൂടി ഓർക്കണം. ഈ വിഷയമാണ് അടുത്ത 1 മണിക്കൂർ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ശ്രീമതി KK രമ കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ വിധവ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. അഡ്വക്കേറ്റ് അസഫ് അലി, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം റെജി ലൂക്കോസ്, CPM സഹയാത്രികൻ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീമതി KK രമ, ഇന്ന് ഈ വാർത്ത ഈ ചാനലുകൾ എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു. രേഖകളടക്കമാണ്, അതായത് ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അയച്ച ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് രേഖ അടക്കമാണ് നമ്മൾ പുറത്തുവിട്ടത്. അതിനുശേഷം CPMന്റെ ഭാഗത്തുണ്ടായ പ്രതികരണം, മന്ത്രി രാജീവ് തന്നെ ഈ വിഷയം വിശദീകരിച്ചു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു മന്ത്രി പോലും വിചാരിച്ചാൽ ലഭിക്കുന്ന ഒന്നാണോ ഈ ശിക്ഷ ഇളവ് എന്നുള്ളതാണ്. അത് വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണോ? അത് താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ആ ഒരു വിശദീകരണത്തിൽ താങ്കൾ തൃപ്തയാണോ? അല്ല, ഇത് വളരെ പരിഹാസ്യപരമാണ്. ഈ ഒരു ഇത്തരം പരാമർശങ്ങൾ, ഇത്തരം പ്രസ്താവനകളൊക്കെ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പരിഹാസ്യമാണ്. കാരണം അതൊരു ജയിൽ സൂപ്രണ്ട് മാത്രം തീരുമാനിച്ച് നടത്താൻ കഴിയുന്നതല്ല. ഇത് കൃത്യമായി 53 ആളുകളുടെ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ TP കേസിലെ 3 പ്രതികൾ, TK രജീഷ്, അണ്ണൻ സുജിത്ത്, മുഹമ്മദ് ഷാഫി, ഈ 3 പ്രതികളെ 3-ാമതും 47, 48 ഈ നമ്പർ പ്രകാരമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് ജയിൽ അധികാരികൾ അറിയാതെ ലിസ്റ്റ് ഉണ്ടാക്കില്ല. ജയിലിനൊരു ഉപദേശക സമിതിയുണ്ട്. ആ ഉപദേശക സമിതിയുടെ കൂടിയ റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റുമായിട്ട് ആലോചിച്ചിട്ടല്ലേ ലിസ്റ്റ് ഉണ്ടാക്കുക. അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയതിൽ അറിയാതെ വന്നു എന്നൊക്കെ പറയുന്നത് എത്ര അപഹാസ്യമാണ്! ഇത് ആരാണ് വിശ്വസിക്കുക? ഇതൊന്നുമല്ല, വളരെ കൃത്യമാണ് TP കേസിൽ. കാരണം 10 വർഷം കഴിഞ്ഞ ആളുകളെ വിട്ടയക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 10 വർഷം കഴിഞ്ഞതിൽ TP കേസിലെ മുഴുവൻ പ്രതികളുമുണ്ട്. എന്തേ അവരൊന്നുമില്ലാതെ പോയത്? ഈ 3 പേരെ മാത്രം ഉൾപ്പെടുത്തിയതിന്റെ കാരണം എന്താണ്? അപ്പൊ 3 പേരെ മാത്രം ഉൾപ്പെടുത്തിയതിന് വളരെ കൃത്യമായ കാരണമുണ്ട്. കാരണം ഈ പ്രതികൾ ഒരുപക്ഷെ വലിയ തോതിൽ ഭീഷണി മുടക്കിയിട്ടുണ്ടാകും. കാരണം അത്രമാത്രം സമ്മർദ്ദത്തിൽ, ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലാക്കാൻ, അല്ലെ പാർട്ടി നേതൃത്വത്തിനെ സമ്മർദ്ദത്തിലാക്കാൻ മാത്രം ശേഷിയുള്ളവരാണ് TP കേസിലെ പ്രതികൾ. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഭീഷണിക്ക് വഴങ്ങിയതായിരിക്കും ഈ പാർട്ടി അധികാരികൾ. അതിന്റെ ഭാഗമായിട്ടാണ് അവർ നീക്കത്തിലേക്ക് സർക്കാർ പോയത് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് അറിയാം
അറിയാതെ ഇത്തരത്തിലുള്ള ലീസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ജയിൽ ഉപദേശക സമിതിയായാലും അത് ഉണ്ടാക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ തീരുമാനവും ഗവൺമെന്റിന് എടുത്ത അത്തരം റിപ്പോർട്ടുകൾ ഉണ്ടാകും. ആരൊക്കെ വിട്ടയക്കണം, എന്താണ് ഇന്നതിനെ സംബന്ധിച്ച് പ്രാഥമികമായി ചർച്ച നടത്തുമല്ലോ. ഇത് പ്രാഥമികമാണ് എന്ന് പറയുന്നു. ആണ് പ്രാഥമികമായിട്ട് എന്താണ് ഇതിനകത്ത് വെച്ചത്? അടിയന്തര റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടത്. അന്വേഷണ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായിട്ടുള്ള അടിയന്തര റിപ്പോർട്ട് അനുവദിച്ചു തരണം. എന്നിട്ട് പോലീസുകാർ ഞങ്ങളൊക്കെ എടുത്ത് വരുന്നു അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും മാറുമാരെ അറിയാതെയാണോ, യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ? അതിനകത്ത് ഇരയാക്കപ്പെടുന്ന ആളുകൾ, അവരുടെ ബന്ധുക്കൾ, അയൽവാക്കാർ, ഇവരിൽ നിന്നൊക്കെ റിപ്പോർട്ട് വേണം. ഇത്തരം ആളുകളെ ഒക്കെ അവർ സമീപിച്ചിട്ടുണ്ട്. എന്റെ വീടിന്റെ ആൾക്കാരെടുത്തൊക്കെ വന്ന് റിപ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ട്, എന്നൊരു റിപ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് കേക്കരമ, അതായത് ഈ ടിയാന്റെ ഈ റിപ്പോർട്ടിലുള്ളത്, ഈ സ്റ്റേറ്റ് സൂപ്രണ്ടിന്റെ കത്തിലുള്ളത്, ഈ തടവുകാർക്ക് സ്പെഷ്യൽ റെമിഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ടിയാന്മാരുടെ ബന്ധുക്കൾ, അയൽവാസികൾ, കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള പ്രതികരണം ഉൾപ്പെടെ അന്വേഷണ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി വളരെ അടിയന്തരമായി അനുഭവിച്ചു തരാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരമൊരു അന്വേഷണം നിങ്ങളടക്കമുള്ളവരിലേക്ക് എത്തി എന്നുള്ളതാണോ? അപ്പോൾ ഒരു പ്രാഥമികമായി ഒരു കേവലം ഒരു ചോദിക്കലിനപ്പുറം അതിന്റെ നടപടികളിലേക്ക് കൂടി പോലീസ് സംവിധാനം കടന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത്തരമൊരു അനുഭവം നിങ്ങൾക്കുണ്ടായോ? അതെ, അന്വേഷണം ആരംഭിച്ചു. അത് അന്വേഷണത്തിലുള്ള ശ്രമമല്ല നടത്തത്, അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം ആരംഭിച്ചു, എന്നോട് അന്വേഷിച്ചു. ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് സ്ഥലത്തുള്ള ദിവസം വന്നു കാണാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്ന് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരോട് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അവർ വിട്ടയച്ചാലുള്ള സ്ഥിതി എന്താണെന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് ആക്കി പോയിട്ടുണ്ട്. ഇതൊന്നും വെറുതെയല്ല, ഇതൊന്നും ചെറിയ നീക്കങ്ങളൊന്നുമല്ല, വളരെ ഗുരുതരമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അറിയാതെയാണ് വന്നതെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണം, ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിയെടുക്കാൻ തീരണം. എങ്ങനെയാണ് ജയിൽ സൂപ്രണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെ ഇതുപോലെയൊരു നീക്കത്തിലേക്ക് പോവുക, ഇതുപോലെയൊരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുക? ഈ ലിസ്റ്റിൽ ഈ ടി പി കേസിലെ കൊടും ക്രിമിനലുകളായ ആളുകളെ, ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച ആളുകളെ ഉൾപ്പെടുത്താൻ എങ്ങനെയാണ് ഒരു ജയിൽ സൂപ്രണ്ടിന് സാധിക്കുക? അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ജയിൽ സൂപ്രണ്ട് ആ സ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ല. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ. ശ്രീമതി കെ കെ രമ, ഈ ശിക്ഷ നമുക്കറിയാം, ഈ താങ്കളുടെ ഹർജിയിലാണ് ഈ ശിക്ഷ അത് ഇരട്ട ജീവപര്യന്തമാക്കിയത്. ഇരട്ട ശിക്ഷ നൽകി കേസിൽ നേരത്തെ ശിക്ഷിക്കപ്പെടാത്തവരെ കൂടി ശിക്ഷയുടെ പരിധിയിൽ കൊണ്ടുവന്ന പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. കോടതി പോലും എങ്ങനെയാണ് ഈ കേസിനെ കണ്ടതെന്നും വിശേഷിപ്പിച്ചതെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് പറഞ്ഞാണ് വധശിക്ഷ ഒഴിവാക്കിയത് എന്ന ആ വിധിന്യായമൊക്കെ നമ്മൾ വായിച്ചതാണ്. ഇവിടെ ഈ ശിക്ഷാ ഇളവ് എന്നൊക്കെ പറയുമ്പോൾ കോടതി പോലും ഇനി ഉള്ള വർഷങ്ങളിൽ ശിക്ഷാ ഇളവ് പാടില്ല എന്ന് വിധിന്യായത്തിൽ വ്യക്തമായ ഒരു വിഷയത്തിൽ കോടതിയെ മറികടന്ന് ഇങ്ങനെ ശിക്ഷാ ഇളവ് എന്നുള്ളത് സാധ്യമായ ഒന്നല്ല, നമുക്കറിയാം. അതിപ്പോൾ കേവലം ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ നടക്കുന്ന ഒന്നാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഈ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇവിടെ അത്തരം നിരവധി പ്രൊസീജിയർ ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ തന്നെ ഗവർണർ വരെ ഏറ്റവും അവസാനം ഒപ്പിടണം. ഇപ്പോൾ സാഹചര്യത്തിൽ അതിനുള്ള പശ്ചാത്തലം ഒരുങ്ങി വരുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഇളവ് എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും കാര്യം ഇത്തരമൊരു നീക്കത്തിലൂടെ ഇവരുദ്ദേശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സൂപ്രണ്ടാക്കാനുള്ളവർ, അതുമായി ബന്ധപ്പെട്ടുള്ളവർ, നമ്മുടെ ഭരണ സംവിധാനം ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് താങ്കൾ കരുതുന്നു? അല്ല, ഇത് ഇളവ് എന്ന് പറയുന്ന ഒരു ടി പി കേസിലെ പ്രതികളെ, ഞാൻ ഈ ഇതിൽ ഉൾപ്പെടുത്തിയ പ്രതികളെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഇളവ് കിട്ടുന്നതല്ല. അത് സുപ്രീം കോടതിക്ക് അല്ലാതെ മറ്റാർക്കും അത് തിരുത്തു വരുത്താൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെയല്ലാതെ ഈ പ്രതികളെ ഉൾപ്പെടുത്തുന്നതിന് പിന്നിൽ പ്രതികളെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഒരു പ്രധാന കാരണം. ആ പ്രാഥമിക റിപ്പോർട്ടിന് ആവശ്യപ്പെട്ട് അന്തിമ പട്ടികയിൽ ഇവരുണ്ടാവില്ല എന്നാണല്ലോ പറഞ്ഞത്. പ്രാഥമിക പട്ടികയിൽ എങ്ങനെയാണ് ഉൾപ്പെടുത്തുക? പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഞങ്ങൾ ഇതൊക്കെ നീക്കം നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്. സർക്കാരും പാർട്ടിയും നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, നിങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തരാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു നീക്കം. ഇപ്പോൾ ഈ ഒരു പ്രാഥമിക നീക്കത്തിലേക്ക് സർക്കാർ കടന്നത് എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ടി കെ രജീഷിനെ പോലുള്ള ആളുകളൊക്കെ ഈ സർക്കാരിനെയൊക്കെ മുൾമുനയിൽ നിർത്താൻ ശേഷിയുള്ളവരാണെന്നേ ഈ ടി പി കേസിലെ പ്രതികൾ. അവരുടെ സമ്മർദ്ദം, അവർ വിചാരിച്ചാൽ എല്ലാം നടക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ, മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ പേര് ഇതിനകത്തേക്ക് വരുമെന്ന് അവർക്ക് ഭയക്കുന്നുണ്ട്.
അവർ ഭയന്നാണ് ജീവിക്കുന്നത്. ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഈ ഒരു കുറെ ആളുകളെ വിട്ടയക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ പേര് കൂടി തിരികെ ചേർത്തുകൊണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട്, പൊതുസമൂഹത്തിന്റെ എതിർപ്പ് അല്ലെങ്കിൽ ഗവർണറെ ഒപ്പിട്ടിട്ടില്ല ഇതൊക്കെ പറഞ്ഞ് മടക്കാലോ, പക്ഷെ സർക്കാരുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്താലോ. ആ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അത് ചെയ്തിരിക്കുന്നത്. ഇവിടെ രാവിലെ മുതൽ CPM കേന്ദ്രങ്ങളുടെ മന്ത്രിയുടെ ഒക്കെ വിശദീകരണം വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു കേവലം ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ, മന്ത്രി വിചാരിച്ചാൽ പോലും നടക്കാത്ത ഒരു കാര്യത്തിൽ എങ്ങനെ ഇങ്ങനെയൊരു നീക്കം സംഭവിച്ചു എന്നുള്ളത്, അത് ഒരു തരത്തിൽ ആ വിശദീകരണത്തിനപ്പുറത്ത് പാർട്ടിക്ക് അല്ലെങ്കിൽ സർക്കാരിനൊന്നും പറയാനില്ല. പക്ഷെ നമുക്ക് അങ്ങനെ അതങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ അറിഞ്ഞ ലൂക്കോസ്? ഒരു കേവലം ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ ഇത്ര പ്രമാദമായ ഒരു കേസ് സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPMനെ ഒക്കെ വർഷങ്ങളായി മുൾമുനയിൽ നിർത്തുന്ന വല്ലാത്ത തോതിൽ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് പോലും കാരണമായ ഒരു കേസിൽ ഇങ്ങനെ 3 കൊടും ക്രിമിനലുകൾക്ക് ഇത്തരത്തിലുള്ള ഇളവ് അനുവദിക്കാനൊരു നീക്കം പോലും പ്രാഥമിക തലത്തിൽ നടക്കുക എന്നുള്ളത് കേവലം ഒരു ഉദ്യോഗസ്ഥന്റെ മാത്രം പിടിപ്പുകേടായി വ്യാഖ്യാനിക്കാൻ പറ്റുമോ? രഞ്ജിത്ത്, CPM തേജോവധത്തിന്റെ പരമ്പരയിലെ അവസാനത്തെ ചീറ്റിപ്പോയ ഒരു വാർത്തയാണ് ഇന്നിപ്പം രാവിലെ 10 മണിയോടുകൂടി ഒരു മാധ്യമവും മറ്റു മാധ്യമങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു ബോംബ് സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഈ CPM മതം ആഘോഷിച്ചത്. പക്ഷെ നിർഭാഗ്യവശാല് ആ തിരക്കഥ എഴുതിയ പഠിപ്പിച്ച ആളുടെ വായിൽ നിന്ന് പറഞ്ഞ മണ്ടത്തരങ്ങളോട് തന്നെ ചീറ്റിപ്പോയി. ഇന്നിപ്പോ 2 ബോംബ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ആ 2 ബോംബ് കണ്ടുപിടിച്ചതിനെ കുറിച്ച് കാര്യമായ രീതിയിൽ വാർത്തകൾ ഇടുന്നില്ല. കാരണം എന്തുകൊണ്ടാ? അത് RSSന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് ആ സ്റ്റീൽ ബോംബ് കണ്ടുപിടിച്ചത്. അല്ലായിരുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ CPMന്റെ തലയിൽ വെച്ച് നിങ്ങൾ ഇത് ആഘോഷിച്ചേനെ. ഇപ്പോൾ ബഹുമാനപ്പെട്ട KK രമ MLA വായിൽ നിന്ന് തന്നെ ഒരു വൈരുദ്ധ്യം പുറത്തു വന്നു. എന്താ പറഞ്ഞേ? തന്നോട് അവരന്വേഷിച്ചിരുന്നു, തന്നെ ബന്ധപ്പെട്ടിരുന്നു, അപ്പോൾ താൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് വീട്ടിൽ വന്ന് ഇന്ന് ബന്ധപ്പെടാന്നാ പറഞ്ഞെ. അത് കൂടാണ്ട് തന്നെ തന്റെ അയൽവാസികളായ വീട്ടുകാരുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ പറയുന്ന 3 പ്രതികളെ മോചിപ്പിക്കുന്നതുമായിട്ട് അഭിപ്രായം ചോദിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു എങ്കിൽ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട KK രമ MLA ഇന്ന് ഈ വാർത്തകൾ വരുന്നതിന് മുമ്പ് അങ്ങനെ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയില്ല? തന്റെ അടുത്ത് ഇങ്ങനെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പേരെ ഇളവ് ശിക്ഷ നൽകാൻ വേണ്ടിയിട്ട് അതിന്റെ അഭിപ്രായം ചോദിച്ച് പോലീസ് വിളിച്ചു വന്നു. തന്റെ അയൽവാസികളെ അവര് പോലീസിന്റെ സാധാരണ രീതിയിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രമാണ് അവർ ആദ്യഘട്ടത്തിൽ കരുതുന്നത്, നമ്മൾ സംസാരിച്ചാണ് അവർ. അല്ലാതെ ഇളവ് നൽകാനായി പോലീസിന് പറയാൻ പറ്റുമോ, ഇളവ് നൽകാനായി TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകാനായാണ് ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നത്, അതിന്റെ റിപ്പോർട്ട് തേടാനെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ അവസ്ഥ എന്നറിയാമെന്നാണ്? ശ്രീജിത്ത്, ഞാന് ന്യൂസ് 18 ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ഒരു ഗസ്റ്റായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഞാൻ നിശബ്ദനായിട്ടിരിക്കാം, ഞാൻ എന്തായാലും ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. അവര് പറഞ്ഞത് ഈ ലോകം മുഴുവൻ കേട്ടില്ലേ, ഇത് റെക്കോർഡറല്ലോ, ഇത് ലൈവായിട്ടല്ല ഇത് ഈ സംപ്രേഷണം പൊക്കോണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട KK രമ MLA പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് റീമൈൻഡ് ചെയ്ത് കേൾപ്പിക്കാം. അവര് പറഞ്ഞത് അവര് പറഞ്ഞതിനകത്താണ് പറഞ്ഞതിന് തന്നെ അതിന്റെ പച്ച നുണ ഒളിഞ്ഞിരിപ്പുണ്ട്. അവര് പറഞ്ഞ എന്താ, ഇത് ഈ വിവരം എന്നോട് അന്വേഷിച്ചിരുന്നു, എന്റെ അയൽവാസികളോടും അന്വേഷിച്ചിരുന്നു, എന്നെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ വരാൻ കാത്തിരിക്കുന്നു, ഇന്ന് അവർ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചേ. അതല്ലാതെ കൊണ്ട് എന്റെ അയൽവാസികളോടെല്ലാം വന്ന് ഇതിനെക്കുറിച്ച് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞ് പിന്നെ അവരെന്താ ചോദിച്ചു അവിടുത്തെ ഉത്സവത്തെ കുറിച്ച് അന്വേഷിക്കാനായിട്ടാണോ ആ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ വീടുകളിൽ ചെന്നത്? എന്തൊക്കെയാ രഞ്ജിത്തെ ന്യായീകരണം പറയുന്നത്? അതിൽ നിന്ന് തന്നെ വെളിവായില്ലേ, സ്വന്തം ഭർത്താവിന്റെ കൊലപാതകം, TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലെ പ്രതികളെ ശിക്ഷയിളവ് നൽകുന്ന കാര്യം, അവരുമായിട്ട് അവരുടെ അയൽവാസികളുമായിട്ട് ബന്ധപ്പെട്ടവരും ഈ വാർത്തകൾ വരുന്നതിനും എന്തുകൊണ്ട് അവരെ വെളിപ്പെടുത്തിയില്ല, എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? അവർ ഒറ്റ ചോദ്യത്തിനോട് തന്നെ ഇന്നത്തെ ഈ വാർത്തകളിലെ തട്ടിപ്പ് പുറത്തു വന്നില്ലേ? ഈ ഒറ്റ ചോദ്യത്തിനോട് അവർ മനസ്സിലായിരുന്നു ഞാൻ പറയാം. ഞാൻ എന്നോട് ചോദിക്കുന്ന സമയപ്രമാണിച്ച് ചോദിക്കും, ഞാൻ ഇന്ന് പൂർത്തിയിരിക്കട്ടെ. മനസ്സിലായി നിങ്ങളുടെ അജണ്ട എന്നാന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ജയിലിൽ നിന്നും ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു പ്രതിക്ക് ശിക്ഷ ചെയ്ത പ്രതിക്ക് ജയിൽ ശിക്ഷ ഇളവ് നൽകുന്നതിന് ചില പ്രൊസീജിയറും ചില നിയമങ്ങളും ഉണ്ട്. അത് രഞ്ജിത്തിന് എന്നേക്കാൾ അറിയാലോ. എന്തൊക്കെയാ? ഒന്ന് കേരളത്തിന്റെ ഹൈക്കോടതി ഈ പ്രതികളെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് 20 വർഷക്കാലത്തേക്ക് അവർക്ക് ശിക്ഷാളവ് പോലും നൽകാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് മറികടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അല്ലെങ്കിൽ സുപ്രീം കോടതി പറയണം, പറ്റത്തില്ല. 2, ജയിൽ ഉപദേശ സമിതി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഒരു ഇതുണ്ട് ഉപദേശ സമിതി. അതിൽ ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി പോലും അംഗമാണ്. അവരുൾപ്പെടുന്ന ഒരു സമിതി കാലങ്ങളായിട്ട് തന്നെ ഈ ജയിലിലെ നല്ലതടപ്പൊക്കെ പരിശോധിച്ച് കുറെ ആളുകളെ ആ ലിസ്റ്റിൽ പെടുത്തി ജയിൽ സൂപ്രണ്ടിന് നൽകും. ജയിൽ സൂപ്രണ്ടിന്റെ പണി എന്നാ? അദ്ദേഹം അത് സർക്കാരിന് സമർപ്പിക്കും, സർക്കാർ അത് തിരിച്ച് പോലീസിലേക്ക് അറിയിക്കും ഇവർക്ക് അത് കൊടുക്കാൻ യോഗ്യത ഉള്ളവരാണെന്ന്. പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗവർണർക്ക് സബ്മിറ്റ് ചെയ്യും, ഗവർണർക്ക് വേണേൽ സ്വീകരിക്കാൻ തള്ളാം.
ഈ പ്രൊസീജിയേഴ്സ് ഒന്നും അറിയാത്തവരാണ് നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ. ഞാൻ ഈ പറഞ്ഞത് നമ്മൾ ഈ സംസാരിക്കുക ചർച്ച ചെയ്യുന്നതും എന്റെ കയ്യിലിരിക്കുന്ന ഈ പേപ്പറിന്റെ ഈ കടലാസിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ജയിൽ സൂപ്രണ്ട് നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ചൊരു കത്താണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ പറയാം. ബഹുസർക്കാർ ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്ന മാനദണ്ഡ പ്രകാരം തടവുകാർക്ക് സ്പെഷ്യൽ റെമിഷൻ അനുവദിക്കുന്നതിനായി പ്രസ്തുത തടവുകാരുടെ പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ടുകൾ സഹിതം ഫയലുകൾ സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിനാൽ താഴെ സൂചിപ്പിച്ച തടവുകാർക്ക് സ്പെഷ്യൽ റെമിഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബന്ധുക്കൾ അടക്കമുള്ള ആളുകളുടെ പ്രതികരണം ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ട് ബഹുസർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി ഈ ഓഫീസിലേക്ക് വളരെ അടിയന്തരമായി അനുവദിച്ച് തരാൻ താല്പര്യപ്പെടുന്നു. നാമവിവര പത്രികകളുണ്ട്, തടവുകാരുടെ പേരുണ്ട്. ഇതൊരു തുടക്കമാണെന്നേ, ഇത് സംഗതി നടക്കുമെന്നുള്ളതല്ല. ഇങ്ങനൊരു കോടതിയെ പോലും മറികടന്ന് ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം നടന്നു എന്നുള്ളതാണ്. അത് കേവലം ഒരു സെൻട്രൽ പ്രിസൺ കറക്ഷണൽ ഹോം കണ്ണൂരിലെ ഒരു സൂപ്രണ്ട് മാത്രം വിചാരിച്ചാൽ നടക്കുമോ ശ്രീജി ലൂക്കോസ്? അങ്ങനെ മനസ്സിലാക്കാനുള്ള വിഡ്ഢികളാണോ നമ്മളൊക്കെ? അത് തന്നെയാണല്ലോ ഞാനും ചോദിക്കുന്നത്, ഞങ്ങളും ചോദിക്കുന്നത് അത് തന്നെ. നിങ്ങൾ ഈ വായിച്ചിരുന്നത് തന്നെ വളരെ അണ്ടർസ്റ്റുഡ് അല്ലേ? ഞാൻ ചോദിക്കുന്ന വീണ്ടും, നിങ്ങൾ എന്തുകൊണ്ടാണ് രാവിലെ ഈ വാർത്ത ഒരു മാധ്യമം ബ്രേക്ക് ചെയ്തപ്പോൾ ഉടൻ തന്നെ മാധ്യമങ്ങള് പി രാജീവിനോട് സമീപിക്കുന്നു? അദ്ദേഹം പറയുന്നു ഈ പറയുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് മുഴുവൻ അദ്ദേഹം പറഞ്ഞു. ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ റിപ്പോർട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുമോ? നിയമത്തിനെ മറികടക്കാൻ പറ്റുമോ? സർക്കാരിന്റെ ഹൈക്കോടതിയുടെ വിധിയെ മറികടക്കാൻ പറ്റുമോ? അത് തന്നെയല്ലേ ഗവർണർ അല്ലേ തീരുമാനിക്കേണ്ടത്? കൃത്യമായിട്ട് പറഞ്ഞു ആരെയും സംരക്ഷിക്കാനായിട്ട് സർക്കാർ ഒരു നിർദ്ദേശം നൽകിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു. അതിന്റെ പ്രൊസീജിയർ മുഴുവനും ബഹുമാനപ്പെട്ട നിയമമന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ഒരു മാധ്യമം ഈ വൈകി വേളയിൽ അല്ലാണ്ട് അദ്ദേഹത്തിന് പറഞ്ഞതിനെ കുറിച്ച് ഒന്നോ രണ്ടോ മാധ്യമങ്ങളോട് ആരും അത് കൊടുത്തില്ല. ജനങ്ങളുടെ മുമ്പിൽ സി പി എം നാടകമായിരുന്നു. ഞാൻ പൂർത്തിയിരിക്കട്ടെ, എന്നെ ദയവായിട്ട് തടയാതെ. ആ പറഞ്ഞ രണ്ടോ മൂന്ന് പേരല്ലേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒറ്റ കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ജയിൽ ഉപദേശ സമിതി ഇല്ല, ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി അതിനകത്ത് മെമ്പർ അല്ല. ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഇതിനു മുമ്പ് കേരളത്തിൽ നടന്നിട്ടില്ലേ? കേരളത്തിൽ ആദ്യമായിട്ടാണോ ഈ റിമിഷൻ കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് ജയിൽ ഉപദേശ സമിതി ലിസ്റ്റ് ഉണ്ടാക്കുന്നത്? ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിക്കാം. ഇത് കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സാധാ സംഭവമാണ്. അത് സൂപ്രണ്ടിന് അവർ കൊടുത്തു. സൂപ്രണ്ടിന്റെ ചുമതല എന്താ? അത് അടിയന്തരമായിട്ട് പോലീസിനെ കൈമാറി സർക്കാരിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതല്ലാണ്ട് ആ മനുഷ്യൻ അത് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ആ പി രാജീവ് പറഞ്ഞ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മനസ്സ് വെച്ചാൽ ആർക്കെങ്കിലും റിമിഷൻ കൊടുക്കാൻ പറ്റുമോ? പത്ത് വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കിയ ആളുകൾക്കാണല്ലോ ഇത്തരത്തിൽ ചില റിമിഷനുള്ള കാര്യങ്ങൾ പോവുക. അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? എന്നെക്കാളും താങ്കൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാം. ജയിലിലെ നല്ല നടപ്പുണ്ട്, ഗുരുതര കുറ്റകൃത്യം ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണല്ലോ. നമുക്കറിയാം ഈ ടി പി കേസിലെ പ്രതികളുടെ ജയിലിലെ ചരിത്രം, അവരുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ, ഫോൺ വിളികൾ, ക്രിമിനൽ അതിക്രമത്തിലൊക്കെ ഏർപ്പെട്ട ആളുകൾ, ഇവർക്കാണ് ഇപ്പോൾ ആരായാലും ഇത്തരത്തിൽ നിർദ്ദേശം നൽകുന്നത്, അത് ജയിൽ സൂപ്രണ്ട് ഏറ്റെടുക്കുന്നത്, അത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഒരാൾ. ഇതൊക്കെ നമ്മുടെ പ്രശ്നമതല്ലെന്ന്, ഈ സംഭവത്തിന്റെ നടക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല. പ്രാഥമികമായി ഇങ്ങനെ നീക്കം നടത്തണമെങ്കിൽ പോലും കേരളത്തിൽ പ്രത്യേക ഇത്രയും വലിയൊരു പ്രമാദമായ കേസ് നടത്തണം എങ്കിൽ പോലും എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നുള്ളതല്ലേ? എങ്ങനെയൊരു സ്വാധീനം വന്നു എന്നുള്ളതല്ലേ? അതിനുള്ള മറുപടി കെ കെ രമയിലേക്ക് വരാം. കെ കെ രമ, ഒരു മൂന്നാമത് ചോദ്യമായി ചോദിക്കാനുള്ളത്, അതായത് ഇപ്പോൾ ഹൈക്കോടതി പോലും ഈ വിഷയത്തിൽ ഇടപെടുകയും 20 വർഷം ഇനിയുള്ളവർക്ക് റെമിഷൻ കൊടുക്കരുത് പ്രതികൾക്ക് എന്നാവശ്യപ്പെടുകയും ചെയ്ത ഒട്ടും ദയ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ കേസിലെ പ്രതികൾ, ഇവരുടെ സ്വാധീനം സർക്കാരിലുണ്ട് താങ്കൾ പറഞ്ഞു. 3 പേർക്ക് മാത്രമാണ് ഇളവിനായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ 3 പേർക്ക് ഇങ്ങനെ ഇളവ് നൽകാനുള്ള സ്വാധീനം അത് ഏത് തലത്തിലാണ് സർക്കാരിൽ? റെജിലോക്കോസ് തുടർച്ചയായി ചോദിക്കാൻ ചോദ്യം അതാണ്. അതെ, തീർച്ചയായും സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇവർ. സർക്കാരിന് പാർട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. പാർട്ടിയുടെ വിശ്വസ്തരായ ആളുകൾ, പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന കുറേ ആളുകളാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ഒരു കൊല ചെയ്യാൻ, നിഷ്ഠൂരമായി ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ച ഏറ്റവും വിശ്വസ്തരായ ആളുകളാണ്. അപ്പൊ അവരെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണല്ലോ വഴിവിട്ട പരോൾ. നിങ്ങൾ നോക്കൂ, ജയിലിൽ കിടക്കുന്ന ഏതെങ്കിലും പ്രതികൾക്ക് ഈ ടി പി കേസിലെ പ്രതികൾ അനുഭവിച്ചതുപോലെയുള്ള സൗകര്യങ്ങൾ മറ്റേതെങ്കിലും പ്രതികൾക്ക് കിട്ടിയിട്ടുണ്ടോ? വഴിവിട്ട പരോൾ ടി പി കേസിലെ പ്രതികൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും കിട്ടിയതായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ ഉണ്ടോ? ഏതെങ്കിലും ആൾ കിട്ടിയിട്ടുണ്ടോ? ജയിലിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവർക്ക്? ജയിലിൽ നിന്ന് ഫോൺ ചെയ്യാം, ജയിലിൽ നിന്ന് നെറ്റ് ഉപയോഗിക്കാം, ജയിലിൽ നിന്ന് കള്ളുകുടിക്കാം, ജയിലിലെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടും, ജയിലിൽ നിന്ന് സ്വർണ്ണക്കച്ചവടം നടക്കാം. എല്ലാ കാര്യങ്ങളും ജയിലിൽ നടക്കുകയല്ലേ?
അതിനുള്ള സൗകര്യങ്ങൾ എങ്ങനെയാ ലഭിക്കുന്നത്? ഒരു സർക്കാർ വിജിലന്റ് ആണെങ്കിൽ, സർക്കാർ അതിന് മാത്രം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കില്ല എന്നുള്ള ഇച്ഛാശക്തിയുള്ള സർക്കാർ ആണെങ്കിൽ ഇതൊക്കെ നടക്കുവോ? മറ്റേതെങ്കിലും പ്രതികൾക്ക് സാധിക്കുന്നുണ്ടോ? ജയിലിൽ ഭരിക്കുന്നത് ടിപ്പി കേസിലെ പ്രതികളാണല്ലോ. അപ്പൊ അവരെ, ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ തക്ക സ്വാധീനം അവർക്കുണ്ടെങ്കിൽ, ആ സ്വാധീനത്തിന്റെ പിറകിൽ അവർക്ക് വലിയ തോതിലുള്ള രാഷ്ട്രീയ സ്വാധീനവും രാഷ്ട്രീയ ബന്ധങ്ങളും ഉണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ്. ഒരു തർക്കവുമില്ല. ഇതൊക്കെ നമ്മൾ എത്ര കാലമായി ചർച്ച ചെയ്യുന്നു. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇപ്പൊ CPM വലിയ തെറ്റുതിരുത്തൽ രേഖയും തെറ്റുതിരുത്തൽ സമീപനങ്ങളുമായിട്ട് പോവുകയാണ്. ഇതാ തെറ്റുതിരുത്തുന്ന ആദ്യത്തെ പടി തുടങ്ങിയിരിക്കുകയാണ്. തെറ്റുതിരുത്തലിന്റെ ഒന്നാമത്തെ സ്റ്റേജാണ് TP കേസിലെ പ്രതികളെ പുറത്തുവിടാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുക എന്നുള്ള ആദ്യത്തെ സ്റ്റേജ്. അതെ, മൂന്ന് പേർക്ക് മാത്രമാണ് മൂന്ന് പേർക്ക് അനുകൂലമായി മാത്രമാണ് ഇത്തരം നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവർക്കുള്ള സ്വാധീനമാണ്. ഈ പറഞ്ഞതുപോലെ പറഞ്ഞു നിൽക്കാം, ഞങ്ങളൊന്ന് ശ്രമിച്ചല്ലോ, പക്ഷെ നടന്നില്ല ചില പ്രശ്നങ്ങളാൽ എന്ന് പറഞ്ഞു നിൽക്കാം. അതായിരിക്കാം ഒരു പക്ഷേ. അല്ല രജിത്ത്, ഞാന് വളരെ ആദരവോട് കാണുന്ന ഒരു ജനപ്രതിനിധിയാണ് KK രമ. അവരുടെ ജീവിതത്തിൽ അവർ നടത്തിയ പോരാട്ടങ്ങള്, അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അകാല മരണത്തിൽ അല്ലെ കൊലപാതകത്തിൽ അവർ നടത്തിയ പോരാട്ടങ്ങൾ ഒക്കെ വളരെ ആദരവോടുകൂടി രാഷ്ട്രീയപരമായ എതിർദിശയിലാണെങ്കിലും കാണുന്നവരൊക്കെ ഞങ്ങളെ പോലുള്ള, പ്രത്യേകിച്ച് ഞാൻ ഇന്നുവരെ എല്ലാ പിന്നെ ഡിബേറ്റുകളിലും അവരെ വളരെ ആദരവോട് സമീപിച്ചിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട MLA ഭാഗത്തു നിന്നും വന്ന ആദ്യത്തെ പിഴവ് തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ഇനി അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കത്തില്ല. അതിന്റെ അന്തരീക്ഷത്തിലായി ജനം കേട്ട് കഴിഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ രഞ്ജിത്തിനോട്. രഞ്ജിത്തിന്റെ ഇൻട്രോയിൽ ഒരു വാക്ക് പറഞ്ഞു, അത് വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ News 8 ആശയം അല്ലെങ്കിൽ നിങ്ങളുടെ നയം എന്താണെന്ന് നമുക്ക് നേരത്തെ പോലെ അറിയാം. നിങ്ങളൊരു വാക്ക് പറഞ്ഞു, ഞങ്ങൾ എല്ലാം പറയാം, പക്ഷെ ഒരു വാക്ക് പറഞ്ഞത് അത് ആവർത്തിക്കേണ്ട കാര്യമില്ലെങ്കിൽ ഞാൻ പറയാം. ഇനിയും ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന്. ഈ പാർട്ടി ഈ കൊലപാതകം ഉണ്ടായതിനു ശേഷം 2 തവണ തുടർച്ചയായിട്ട്, അതായത് ഈ കൊലപാതകത്തിന് ശേഷം വടകരയിൽ ജയിച്ചു, അതിനുശേഷത്തെ 2021 ബഹുമാനപ്പെട്ട KK രമ അവിടെ MLA ആണ്. കേരളത്തിൽ 2 തവണ ജനങ്ങൾ വൻ ഭൂരിപക്ഷം ജയിപ്പിച്ചു. നിങ്ങൾ അന്ന് മുതലേ തുടങ്ങുന്നതാണ് ഈ പാർട്ടിയെ വേട്ടയാടാൻ തുടങ്ങുന്നത്. ആരെങ്കിലും വിശ്വസിക്കുമോ? ഇന്ന് രാവിലെ ഞാനൊരു ഉച്ചയ്ക്കൊരു ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ്. ഈ RMB തന്നെ ഹരിഹർ എന്ന് പറയുന്ന മഹത്തായ വ്യക്തിത്വം ആ ചർച്ച എന്നോടൊപ്പം പങ്കെടുത്തിരുന്നു. അവരിങ്ങനെ അങ്ങ് പറഞ്ഞു പോകും മാത്ര. നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഒരു സർക്കാർ തിരിവിച്ചാൽ 3 പേർക്കായിട്ട് മാത്രം റെമിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ആ ഉപദേശപദ്ധതി കൊടുത്തിരിക്കുന്നതിനകത്ത് 54 പേരുണ്ട്. 54 പേരും ഞങ്ങൾ ഇന്നതിന് ശേഷം ഞാൻ പലയിടത്തും പല രീതിയിലും അന്വേഷിച്ചപ്പോൾ ഇതൊരു കോമൺ പ്രൊസീജിയർ, നമുക്ക് എല്ലാവർക്കും ഒരു അന്വേഷിക്കേണ്ട കാര്യം പോലും പ്രൊസീജിയറാ. അതിൽ 2017 2019 ഈ ഗവൺമെന്റ് തന്നെ ഇതുപോലെ പല സ്ഥലത്തുനിന്നും കൊടുത്തിരിക്കുന്ന ഈ ലിസ്റ്റിൽ നിന്ന് എത്രയോ പേരെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. ഈ ഗവൺമെന്റ് മുമ്പിൽ ആദ്യം വരുന്ന ഇതല്ല, തന്നെയുമല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇവരെ എത്രയും വേഗം ഇവർക്ക് റെമിഷൻ കൊടുക്കാനുള്ള റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിന്റെയോ ആഭ്യന്തര വകുപ്പിന്റെയോ ഭാഗത്തുനിന്ന് ഒരു റിപ്പോർട്ട് ഈ സൂപ്രണ്ട് കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവർ അങ്ങോട്ട് അയച്ചതല്ലാണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണിത്? മുൻപാണി വാർത്ത റിപ്പോർട്ട് ചെയ്ത് റജി ലൂക്കോസ്, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി മാധ്യമങ്ങളോ പടി കൂടി കടന്നേനെ. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അല്ലെന്നേ ഇത് കേക്കു, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ. ഇതിന്റെ ഡേറ്റ് അറിയാമോ? ഇത് അയച്ച ഡേറ്റ് അറിയാമോ? 3/6/2024 ആണ്. അതൊക്കെ എനിക്കറിയാം. അതിന്റെ ഒരു കോപ്പി കയ്യിലുണ്ട്, എല്ലാവരുടെയും. ഇത് കേൾക്കുക, അതെ ഇത് കേൾക്കുക രഞ്ജിത്ത്. ബഹുമാനപ്പെട്ട MLA തന്നെ പറഞ്ഞു അവരുടെ അവർക്ക് അവരെ ബന്ധപ്പെട്ടിരുന്നു, അപ്പൊ വീട്ടിലില്ലാത്തതിന്റെ പേരിൽ ഇന്ന് വരും എന്ന് പറഞ്ഞു. അയൽവാസികളെടുത്ത് ഇതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ പൊട്ടിപ്പൊളിച്ചതല്ല ഇത്, ഇത് നേരത്തെ തന്നെയുള്ള സംഭവമാണ്. ഇന്ന് രാവിലെയാണ് ലോകം അറിയുന്നത്. അതാ കാരണം, ഇതൊരു സാധാ പ്രൊസീജിയറാ. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കിട്ടിയപ്പോൾ അത് സർക്കാര് TP ചന്ദ്രശേഖരൻ വിഭാഗത്തിലെ 3 പ്രതികളെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു, ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്നും പറഞ്ഞ് വാർത്ത കൊടുത്തത്. ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് അന്നേരം തന്നെ ഇതിന് പ്രൊസീജിയർ പറഞ്ഞു കൊടുത്തു. ബഹുമാനപ്പെട്ട സംസ്ഥാന ഹൈക്കോടതിയുടെ വിധിയെ മറികടക്കാൻ, നീതിന്യായ വ്യവസ്ഥയുടെ വിധിയെ മറികടക്കാൻ ഏതെങ്കിലും ഗവൺമെന്റ് പറ്റുമോ? അല്ല, നിയമം വേറെ ഉണ്ടാക്കണം, പറ്റുമോ? അത് തന്നെയല്ല, അതിലൊക്കെ ഉപരിയായിട്ട് ഗവർണർ അംഗീകരിക്കണം. ഇതെങ്ങനെയാണ് ഇത് നടക്കുന്നത്? അപ്പൊ അത്രയ്ക്ക് മണ്ടന്മാരാണ് കേരളം ഭരിക്കുന്നവര്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു വാർത്ത ചമയ്ക്കുമ്പോൾ ഒരു പാർട്ടിയെ ജനങ്ങളുടെ മുമ്പിൽ അവമതിപ്പുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വാർത്തയിൽ എന്താണ് തെറ്റെന്ന് വിശദീകരിച്ചു തരാമോ? ഇങ്ങനെ ഒരു സംഗതിയെ നടന്നിട്ടില്ല എന്നാണോ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്തായാലും ഇതിന് പ്രാഥമികമായി ചില ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ളതല്ലേ സിറേജ് ലൂക്കോസ്? അങ്ങനെ ഒരു വാർത്ത എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ കേരളത്തിൽ ഞങ്ങൾക്കില്ലേ? അത് നിങ്ങൾ നിഷേധിക്കുക.
രഞ്ജിത്ത് രഞ്ജിത്ത് വളരെ സീനിയർ ആയിട്ടുള്ള മിടുക്കനായ ഒരു മാധ്യമപ്രവർത്തകനാണ്. രഞ്ജിത്തിന്റെ റിപ്പോർട്ടിംഗ് പോലെ ഇടുക്കിയിലുള്ള കാലം പോലും ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ ഇന്നലെ പൊട്ടിമുളച്ച ഒരു മാധ്യമപ്രവർത്തകൻ ഒന്നുമല്ല, എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനെ ചർച്ചയായിരിക്കും. ഞാൻ പറഞ്ഞു കഴിയട്ടെ, പ്ലീസ് ലെറ്റ് മീ കൺക്ലൂഡ് ബൈ വേർഡ്സ്. ഓക്കെ, രഞ്ജിത്തിന് മനസ്സിലായിട്ടുണ്ട് ഇതൊരു മണ്ടത്തരം ആയിപ്പോയി എന്നുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ മണ്ടത്തരം ഒരു MP അവിടെ പ്രത്യക്ഷപ്പെടുന്നു, എന്തെല്ലാം നാടകങ്ങളെ കളിച്ച്. ഇന്നിപ്പോ അവരെ കുറിച്ച് ചില ചിത്രങ്ങൾ വേറെ വെളി വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ജനങ്ങൾ വിധിയെടുത്തിട്ടെ, എല്ലാം പൊളിഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു പേപ്പറിനെ കുറിച്ച് ഇല്ല എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ? ആ പേപ്പർ ആരുടെ പേപ്പറാ? ആ കടലാസ് എന്ന് പറയുന്നത് ജില്ലാ ജഡ്ജി അംഗമായ ജയിൽ ഉപദേശക സമിതി കൊടുത്ത ശുപാർശ ലെറ്ററാ. അത് ജയിൽ സൂപ്രണ്ടിന്, അതൊരു നിയമപരമായ സംഭവമാണ് ആ സമിതി എന്ന് പറയുന്നത്. ശരി, നിയമപരമായ ഒരു സംഭവം ജില്ലാ ഈ പറഞ്ഞ ജയിൽ ഉപദേശ സമിതി നൽകിയെങ്കിൽ അത് അതൊരു ജയിൽ സൂപ്രണ്ട് അവിടുത്തെ SP കമ്മീഷണർക്ക് അയക്കണമെങ്കിൽ ഇതൊന്നും നമ്മുടെ ആഭ്യന്തര വകുപ്പോ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളോ അറിയാതെയാണോ, ഉന്നത നേതൃത്വം അറിയാതെയാണോ ഇത്ര പ്രമാദമായ ഒരു കേസിൽ ഇടപെടൽ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. ഒറ്റ മറുപടി ഉള്ളു രഞ്ജിത്തെ, ജില്ലാ ജയിൽ ഉപദേശക സമിതി ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി സഹിതമുള്ളവര് സൂപ്രണ്ടിന് ഒരു ശുപാർശ കൊടുത്താൽ, റെമിഷൻ കൊടുക്കണം എന്നുള്ള ആളുടെ ലിസ്റ്റ് കൊടുത്താൽ അതെല്ലാം അടയിരിക്കാൻ ഒരു സൂപ്രണ്ടിന് പറ്റത്തില്ല. അത് ആ സൂപ്രണ്ട് അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കുക എന്നുള്ള നിയമബാധ്യതയായിക്കൊണ്ട് അപ്പൊ പിന്നെ നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നത് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ആഭ്യന്തര വകുപ്പിൽ നിന്നും ഇവരെ മോചിപ്പിക്കാനായിട്ടുള്ള, അല്ലെ ഇവർക്ക് റെമിഷൻ കൊടുക്കാനായിട്ടുള്ള, ഇവരെ കുറ്റവിരഹിതരാക്കാനുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിട്ട് അടിയന്തരമായിട്ട് റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് കൊടുത്ത റിപ്പോർട്ടർ കടലാസുകൾ കാണിക്കാവോ? 13-ാം തീയതി മാത്രം, ഈ മാസം 13-ാം തീയതി മാത്രം ആരംഭിച്ച ഒരു ചടങ്ങാണിത്. 13 കഴിഞ്ഞ് ഇപ്പൊ എത്ര ദിവസമായി? ഒരു 10 ദിവസം, 9 ദിവസമാകുന്നു. അതിനിടയിൽ ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. പോലീസ് KK രമയുടെയും മറ്റ് ബന്ധുമിത്രാദികളുടെയും ഒക്കെ അടുത്ത് പോയി ഇക്കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണല്ലോ റിപ്പോർട്ടാവുക. ആ റിപ്പോർട്ടൊക്കെ അണിയറയിൽ തയ്യാറായി കാണും റജി ലൂക്കോസ്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ മാത്രമാണ് ഇക്കാര്യത്തിൽ തടസ്സം നേരിട്ടത്. അതങ്ങ് സംബന്ധിച്ച പോരെ. അല്ലെ, ഒരു ഒറ്റ മറുപടി വരട്ടെ, പണ്ടത്തെ പോലെ തപാൽ ഓഫീസിൽ അയച്ച് ലെറ്റർ വരുന്ന കാലല്ലേ ഇത്. ഇമെയിലിലൂടെ അയക്കാം, സെക്കൻഡുകൾ മാത്രം മതി ഇത്തരം കാര്യങ്ങൾക്കുള്ള മറുപടി കിട്ടാൻ. അതൊന്നും അതൊക്കെ അറിയാത്തതുകൊണ്ടാണ് എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത്ര 13-ാം തീയതി മാത്രം നടന്ന സംഭവമാണ്. ഇന്ന് ദിവസം എത്രയാണ്? ഇന്ന് ഡേറ്റ് എത്രയാണ് അറിയോ? ഇത്രയും ദീർഘം മനസ്സിലായില്ലേ? അല്ലെ, ഇത്രയും ദിവസം എടുത്തപ്പോ തന്നെ മനസ്സിലായില്ലേ ഈ സംഭവത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ലെന്നുള്ള നിങ്ങൾ കിണഞ്ഞ് ശ്രമിച്ചല്ലോ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ട് ഒരു കടലാസ് കാണിക്കാൻ നിങ്ങളെ കൂടെ പറ്റിയോ? ഇല്ല, അതായിട്ടില്ല. അത് വരുമ്പോ നമുക്ക് കൊടുക്കാം. ചിലപ്പോ നാളെ മറ്റാളെ കിട്ടിയേക്കോ അങ്ങനെ ഉണ്ടെങ്കിൽ. നമുക്ക് KK രമയിലേക്ക് ഒന്നുകൂടി ഇന്ന് പോകണം. KK രമ, ഇവിടെ നമുക്കറിയാം ഈ പരോളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ഷേപങ്ങൾ, ഈ TP കേസ് പ്രതികളുടെ പരോളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ഷേപങ്ങൾ, ക്രമവിരുദ്ധമായി പരോൾ നൽകിയെന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ 5 പ്രതികൾക്ക് ഒരുമിച്ച് പരോൾ അനുവദിക്കുകയാണ്. TP കേസുമായി ബന്ധപ്പെട്ടുള്ള 5 പ്രതികൾക്ക് അത്രത്തോളം ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുന്ന വാർത്തകൾ നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലമുണ്ട്. അവർ ജയിലിൽ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട്, ജയിലിലെ ഫോൺ വിളി അടക്കം പുറത്തു വന്നാണ്, മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടതാണ് തെളിവ് സഹിതം. അതൊന്നും റജി ലൂക്കോസിനെ നിഷേധിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ ആ ഒരു സംശയമില്ല. ഒരു ക്രിമിനൽ കേസ് പ്രതികൾക്കും ലഭിക്കാത്ത വിധമുള്ള ആനുകൂല്യങ്ങൾ ഈ പ്രതികൾക്ക് ജയിലിലും പുറത്തുമൊക്കെ ലഭിച്ചത് നമ്മൾ കണ്ടു. താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ സർക്കാരോട് ചോദ്യം ചോദിച്ചിരുന്നുവല്ലോ, എന്താണ് അതിനുള്ള മറുപടി താങ്കൾക്ക് ലഭിച്ചത്? അങ്ങനെ ഒരു മറുപടി താങ്കൾ കിട്ടിയിട്ടുണ്ടോ? ഈ പരോളുമായി ബന്ധപ്പെട്ട് ചോദിച്ച നിയമസഭാ സമ്മേളനത്തിൽ ചോദിച്ച ചോദ്യത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു നിയമസഭാ അംഗം ഒരു സഭയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സഭാ കാലയളവിൽ തന്നെ അതിന് മറുപടി കൊടുക്കണമെന്നതാണ്. ഇല്ലെങ്കിൽ അതിന്റെ കാരണം തീർച്ചയായിട്ടും സഭയിൽ പറയണമെന്നതാണ്. ഇല്ലെങ്കിൽ ആ സഭാ അംഗത്തിന് മറ്റ് നടപടികളിലേക്ക് സ്പീക്കറുമായി ബന്ധപ്പെട്ട് പോകാം എന്നുള്ളതാണ് സഭാ ചട്ടം പറയുന്നത്. പക്ഷേ കഴിഞ്ഞ സഭയിലാണ് ഞാൻ ഈ ചോദ്യം കൊടുത്തത്. ഏകദേശം 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞും ആ ചോദ്യത്തിന് ഇന്ന് വരെ ഈ നിമിഷം വരെ ആ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. വെയിറ്റിംഗ് ഫോർ ദ ആൻസർ എന്നാണ് ആ ക്വസ്റ്റ്യന്റെ പിറകിലുള്ളത്. എന്താ ഇത്രയും കാലം അവർക്കത് ശേഖരിക്കാൻ സാധിക്കാതെ വന്നത്? അത് ഒരു അംഗത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇതുകൂടിയാണിത്. അത് അതുപോലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ ഈ സഭയിലും കൊടുത്തിട്ടുണ്ട് ചോദ്യം. ഈ സഭയിലും മുഖ്യമന്ത്രിയുടേത് കഴിഞ്ഞു, ഈ സഭയിലും അതിന്റെ ആൻസർ കിട്ടിയിട്ടില്ല. അതിൽ പ്രധാനം 10 പ്രതികൾക്കാണ് ഇപ്പൊ പരോൾ കൊടുത്തിരിക്കുന്നത്. TP കേസിലെ 10 പ്രതികളെ ഒന്നിച്ചു പുറത്തുവിടുന്നു. എങ്ങനെയാണ് 10 പ്രതികളെയൊക്കെ ഒന്നിച്ചു പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്?
ഇനി 10 പ്രതികളെ വിട്ടിട്ടില്ലേ, ഇല്ലെങ്കിൽ അവർ പറയട്ടെ ഞങ്ങൾ 10 പേരെ വിട്ടിട്ടില്ല എന്നുള്ളത്. അപ്പം അത്തരത്തിൽ കാര്യങ്ങളൊക്കെ എല്ലാ ജയിൽ ചട്ടങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നിലവിലുള്ള നിയമങ്ങളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്ത്. കെ കെ രമയുടെ കൈവശം ചില ഡേറ്റാസ് ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് 2021-ലോ 2022-ലോ മറ്റോ നിയമസഭയിൽ ഒരു മറുപടി ലഭിച്ചാണെന്ന് മനസ്സിലാകുന്നു. അതുവരെയുള്ള കണക്ക് മാത്രമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ വഴിവിട്ട പരോളുകൾ, ക്രമവിരുദ്ധമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തലൊക്കെ, അതുമായി ബന്ധപ്പെട്ടൊരു കണക്ക് കെ കെ രമയുടെ ഭാഗത്തുണ്ട്, കയ്യിലുണ്ടാകുമല്ലോ. താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം ഇപ്പോഴും തുടരുന്ന ഒരു വ്യക്തിയല്ലേ? അതെ, അത് എന്റെ കയ്യിൽ 2022 വരെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് ആ ഏകദേശം 2000-ൽ പരം ദിവസം ഇവർക്ക് പരോള് കിട്ടിയതിന്റെ കണക്ക് എന്റെ കയ്യിലുണ്ട്. അതിനുശേഷമാണ് കോവിഡ് വരുന്നത്. കോവിഡ് സമയത്ത് 1.5 വർഷം ഈ പ്രതികൾ മുഴുവൻ പുറത്താണ്. എല്ലാ ആളുകളെയും ജയിലിനെ കോവിഡിന്റെ മാനദണ്ഡം വെച്ച് ജയിൽ പ്രതികളെ പുറത്തുവിട്ട സമയത്ത് ഇവരും പുറത്താണ്. അതിനുശേഷവും പല ദിവസങ്ങളിൽ ഇത്തരം പ്രതികളൊക്കെ പുറത്തുള്ളതായിട്ടുള്ള വിവരങ്ങൾ നമുക്കുണ്ട്. പുറത്തു വന്നിട്ട് പല ആഘോഷങ്ങൾ നടന്നു. കഴിഞ്ഞ ദിവസം പെരുന്നാളിന് മുഹമ്മദ് ഷാഫി പരോളിൽ പുറത്താണ്. എന്നിട്ട് അവിടെയുള്ള ഒരു DYFI നേതാവിന്റെ ഫേസ്ബുക്കില് അല്ലെങ്കിൽ വാട്സപ്പിലെ സ്റ്റാറ്റസ് എന്താ, പെരുന്നാൾ ആഘോഷ ടീം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ഷാഫിയും കുട്ടരും ഇരുന്ന് മുമ്പിൽ കള്ളുകുപ്പിയുണ്ട്, അതിനെ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നത് നമ്മൾ കാണുകയാണ്. തൊട്ടടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, പെരുന്നാളപ്പോ 4 ദിവസം മുന്നേ അല്ലേ പെരുന്നാൾ നടന്നത്, അന്ന് ആ പ്രതികൾ പരോളിൽ പുറത്താണ്. അപ്പൊ ഇവരൊക്കെ ഇപ്പോഴും പരോളിലൊക്കെ പുറത്താണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പം വിവരാവകാശ മുഖേനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇനി നിയമസഭയിൽ നിന്ന് കിട്ടിയില്ല, വിവരാവകാശ മുഖേനെ ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് അറിയണമല്ലോ. അല്ലാതെ ജയിലിന് എത്ര കിട്ടി, ഇനി അവര് സത്യസന്ധമായ റിപ്പോർട്ടാണോ തരുക എന്നതൊന്നും നമുക്കറിയില്ല. അത് വേറെ കാര്യം. ഇപ്പൊ TP കേസിലെ തന്നെ ഒരു പ്രതി ഹൈക്കോടതി നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ട് ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതിബാബു എന്ന് പറയുന്ന ഈ കേസിലെ 12-ാമത്തെ പ്രതി, ആ പ്രതി ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയിലിലേക്ക് പോയതായിട്ട് ഒരു അറിവില്ല. നേരെ ശിക്ഷ കഴിഞ്ഞ് നേരെ പരിയാരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിന് ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അദ്ദേഹം എല്ലാവിധ ബിസിനസ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? മറ്റേതെങ്കിലും പ്രതികൾക്ക് അങ്ങനെ സാധിക്കുമോ? എന്തേ TP കേസ് പ്രതികൾക്ക് മാത്രം ഇങ്ങനെയൊരു അവസരം ഉണ്ടാകുന്നത്? അതിന് മറ്റ് നടപടികളൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് ഇവിടെയുള്ള മെയിൻ പ്രശ്നം. ഇതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ വരേണ്ടതാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഈ വിഷയങ്ങൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ ഇങ്ങനെ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ കേസിലെ പ്രതികൾക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത കാര്യം ഈ പാർട്ടി നേതൃത്വത്തിന് വേണ്ടിയാണ്. പാർട്ടി നേതൃത്വം പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിച്ചതിന്റെ പ്രത്യുപകാരങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. തുടരുക. ശ്രീമതി കെ കെ രമ, ശ്രീ റിജു ലൂക്കോസ്, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ ടി അസഫ് അലി കൂടി നമ്മുടെ ഒപ്പം. ശ്രീ അസഫ് അലി, ഇത് ഒരു സാധാരണ ജയിൽ ഉപദേശക സമിതി ഇത്തരത്തിൽ ഒരു റെക്കമെൻഡേഷൻ കൊടുത്താൽ അത് ഈ കമ്മീഷണർക്ക് അയക്കുക എന്നുള്ളത് ഒരു ജയിൽ സൂപ്രണ്ടിൻ്റെ ഉത്തരവാദിത്വം മാത്രമാണ്. അതിനപ്പുറത്ത് ഇതിനകത്ത് ഒന്നും കൂട്ടിക്കലർത്തേണ്ടതില്ല. സർക്കാരിനോ മന്ത്രിക്കോ ആഭ്യന്തര വകുപ്പിനോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ഇടപെടലുകളും ഇല്ല എന്നാണ് CPMമായി സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഈ വിഷയത്തിൽ രാവിലെ മുതൽ വിശദീകരിക്കുന്നത്. ഇപ്പോൾ ചർച്ചയുള്ള റിജു ലൂക്കോസ് ഇക്കാര്യം ആണ് ചൂണ്ടിക്കാണിച്ചത്. എന്തെങ്കിലും അർത്ഥമുണ്ടോ വിശദീകരണത്തിൽ? ഒരിക്കലുമില്ല. കാരണം TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ശിക്ഷിച്ച അന്ന് മുതൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ ഓരോ നടപടിയും പ്രതികൾക്ക് അനുകൂലമാണ്. കാരണം പ്രതികൾക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്ത പ്രശ്നമാണ് ഇപ്പോൾ. ഇവർക്ക് പരോൾ അനുവദിച്ചതിൻ്റെ ഒരു വിവരാവകാശ ഇൻഫർമേഷൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു. മാർസിസ്റ്റ് പാർട്ടി തന്നെ നടത്തിയ ഒരു അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടാളാണ് രാമേന്ദ്രൻ. ആ രാമേന്ദ്രന് പരോൾ അനുവദിച്ചത് 952 ദിവസമാണ്. പരോൾ അനുവദിക്കുന്നത് ഇത്രയും ലാവിഷായിട്ട് പരോൾ അനുവദിച്ച മറ്റൊരു കേസും അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, പരോൾ അനുവദിക്കുക മാത്രമല്ല, പരോൾ അനുവദിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെല്ലാം ആഡംബര ചികിത്സ, അവരെ ഇടുക്കിയിൽ ഒരു റിസോർട്ടിൽ ഒരു സ്ത്രീയുമായി സല്ലപിക്കുന്ന ചിത്രം വരെ നമ്മൾ വീഡിയോയിൽ കാണാനിടയായി. പിന്നെ കേസ് നടന്ന അന്ന് മുതൽ മാർസിസ്റ്റ് പാർട്ടിയുടെ സമീപനം എന്താണ്? ആ കേസിലെ ഒരു പ്രതികളെയും അവർ ഡിസോൺ ചെയ്തിട്ടില്ല. ആ പ്രതികൾക്ക് വേണ്ടി പാർട്ടി നടത്തിയിരിക്കുന്ന ഏറ്റവും ശ്രമകരമായ ഓരോ നടപടി പരിശോധിച്ചാലും
പാർട്ടി സ്പോൺസർ ചെയ്ത ഒരു ഭീകര മേഡറാണ് ടി പി ചന്ദ്രശേഖരൻ കേസിന്റെ എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അവസാനമായി ഇപ്പോൾ കാണുന്നതാണ് ഇവർക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ചോദിക്കട്ടെ, മോഡി ബിൽക്കിസ് ബാനു കേസിൽ ആസാദിക്ക അമൃത മഹോത്സവ് എന്റെ ആഘോഷത്തിന്റെ പരമായി ഏറ്റവും നിഷ്ഠൂരമായ ഒരു കുറ്റകൃത്യമായിരുന്നു ബിൽക്കിസ് ബാനു റേപ്പ്. ആ കേസിൽ എന്തുണ്ടായി? ആ പ്രതികൾക്ക് ശിക്ഷ നിയമം ലംഘിച്ച് ശിക്ഷ ഇളവ് ചെയ്തപ്പോഴാണ് സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായത്. ഈ സി പി എമ്മിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കൂ. ജയകൃഷ്ണൻ, കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധം നടന്നില്ലേ? കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയൊരു ടെററിസ്റ്റ് ആക്ട് ആയിരുന്നു അത്. അന്ന് ജയകൃഷ്ണൻ മാഷ ക്ലാസ്സിലുണ്ടായിരുന്ന 16 അന്നത്തെ കുട്ടികൾ, ഇന്നത്തെ വലിയവർ, അവരെല്ലാം മന്ദബുദ്ധികളാണ്. ആ കേസിൽ തൂക്കുകയറി നൽകി തലശ്ശേരി സെഷൻസ് കോടതി. ഹൈക്കോടതി അത് ശരിവെച്ചു. സുപ്രീം കോടതിയിൽ ആ വധശിക്ഷ ജീവപര്യന്തമാക്കിയപ്പോൾ അതിലെ പ്രധാനപ്പെട്ട പ്രതിക്ക് ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്തൊരു ഗവൺമെന്റ് ആയിരുന്നില്ലേ അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരവകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ? അപ്പൊ ഇങ്ങനെയുള്ള ടെററിസ്റ്റ് ആക്ട് അതിന് ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ലജ്ജയുമില്ല. കാരണം ആ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഈ ക്രിമിനൽ ഗ്യാങ് ആണ്. അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ പാർട്ടി ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പാർട്ടിക്കെതിരെ തിരിയും. അപ്പൊ പാർട്ടിയുടെ എല്ലാ കള്ളിയും വെളിച്ചത്ത് വരും. അത് ഭയന്നുകൊണ്ടിട്ടുള്ള ഒരു നടപടി മാത്രമായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഈ സംഭവം കേരളത്തിന് പുറത്ത് ഏതെങ്കിലും അതിർത്തി, കശ്മീരിലോ മറ്റോ നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ഭീകര ടെററിസ്റ്റ് ആക്ട് അല്ലേ? എന്താ പറയുന്നത്? ഒരു പ്രതി പ്രസംഗിക്കുകയാണ്, ടി പി ചന്ദ്രശേഖരന്റെ തലച്ചോറ് പൂങ്കുല പോലെ വിതറുന്നത് നമുക്ക് കാണാം. പൂങ്കുല പോലെ വിതറിയതല്ലേ ടി പി ചന്ദ്രശേഖരൻ കേസിൽ നമ്മൾ കണ്ടത്? ഒരു പ്രാകൃത, ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ടെററിസ്റ്റ് ആക്ട് ആണോ ടി പി ചന്ദ്രശേഖരൻ കേസിൽ നടന്നത്? ഞാൻ ചോദിക്കട്ടെ, 2014 ബഹുമാന്യായ രമ ഇവിടെ ഇരിക്കുന്നു. രമയുടെ പരാതി പ്രകാരം വെടച്ചേരി പോലീസ് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തു. ക്രൈം 85 of 2014. ആ കേസിലാണ് കേരള പോലീസിന് ഒരു റെക്കമെൻഡേഷൻ നൽകിയത്. ഈ കേസിന് ഒരു അന്താരാഷ്ട്ര ബന്ധമുണ്ട്. ഒരു കോഫ് ഓഫ് പ്രതി ജയിലിൽ പോയി പ്രതികൾക്ക് എല്ലാവിധ വാഗ്ദാനവും നൽകിയിരിക്കുന്നു. അന്തർ സംസ്ഥാന ബന്ധമുണ്ട്. 7 കാരണം പറഞ്ഞുകൊണ്ട് ആ കേസ് സിബിഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. കേരള ഗവൺമെന്റ് ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ഉത്തരവിറക്കി ടി പി ചന്ദ്രശേഖരന്റെ വധത്തിന് പിന്നിൽ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണം. 10 കേന്ദ്രത്തിലെ മോഡി ഗവൺമെന്റ് അതൊന്നും ചെയ്തില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ 10 സി ബി ഐ കേസ് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എന്തേ കേരള ഗവൺമെന്റ് ആ കേസ് 10 മരവിപ്പിച്ച് നിർത്തിയത്? നിങ്ങൾ അന്വേഷിച്ചത് കള്ളക്കേസാണെന്ന് പറയണം. അത് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. അത്രയും കൂടുതൽ കേസിന്റെ തെളിവുകൾ അതിലുണ്ട്. പാർട്ടി കോൺഗ്രസ് കോഴിക്കോട് നടക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയുടെ ടൗൺ ലൊക്കേഷൻ, ടവർ ലൊക്കേഷൻ ആ സ്റ്റേജിന്റെ അടുത്താണെന്നാണ് ആ ഗൂഢാലോചന കേസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. പിന്നെ പ്രതികൾ ജയിലിൽ പോകുമ്പോൾ ഉന്നത നേതാക്കന്മാർ പോകുന്നു. പരോളിൽ ഇറങ്ങിയപ്പോൾ അതിൽപ്പെട്ട ഒരു പ്രതിയുടെ വിവാഹ ചടങ്ങിന് ഉന്നതനായൊരു മാർക്സിസ്റ്റ് നേതാവ് പങ്കെടുത്തില്ലേ? ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? പാർട്ടിയുടെ പാട്രണൈജ് അല്ലേ ഈ ഭീകര പ്രവർത്തനത്തിന്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭീകര പ്രവർത്തനവുമായി അവർ ടെററിസ്റ്റ് ആക്ടിൽ ആ പാർട്ടിയുടെ ഏറ്റവും വലിയ പങ്കാണ്. അവസാനമായി ഇപ്പോൾ ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കാൻ അത് നിൽക്കില്ല, നിയമപരമായി നിൽക്കില്ല. അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അതെന്തായാലും നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നടപ്പിലാകാനുള്ള മാർഗമില്ല. മറ്റൊന്ന്, ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നിലവിലുണ്ട്, ഈ പ്രതികൾക്ക് യാതൊരു കാരണവശാലും ശിക്ഷ ഇളവ് നൽകരുത് എന്നുള്ള ഉത്തരവുണ്ട്. ഈ നടക്കാത്ത ഒരു കാര്യത്തിന് ഇത്ര ആർജവത്തോടെ ഒരു ഉദ്യോഗസ്ഥൻ മുന്നിട്ടിറങ്ങണമെങ്കിൽ അതിന് പിന്നിൽ എന്താണ് എന്നാണ് താങ്കൾ കരുതുന്നത്? അത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് നടപ്പിലാകാൻ പോകുന്നൊരു കാര്യമാണ് നമുക്കൊക്കെ അറിയാം. നിയമപരമായി എല്ലാ കാര്യങ്ങളും ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എന്തിനിറങ്ങി? അതിൻ്റെ സ്വാധീനം എന്താണ്? ഈ 3 പേർക്ക് മാത്രമായി എന്തിന് എന്ന നിരവധിയായ ചോദ്യങ്ങൾ സമൂഹം ചോദിക്കുന്നുണ്ട്.
അല്ല, അതിലൊരു വ്യത്യാസമുണ്ട്. ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഭരണഘടനാപരമായ അധികാരം വേറെയാണ്. അത് ആർട്ടിക്കിൾ 72 ആൻഡ് ആർട്ടിക്കിൾ 161 ആണ് ഗവർണർ അധികാരങ്ങൾ. ഇത് ജയിൽ എന്ന് പറയുന്നത്, പ്രിസൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരമാണ്. അതിന് ഗവർണറുടെ കയ്യൊപ്പിന്റെ ആവശ്യമില്ല, ഗവർണറുടെ പിന്തുണന്റെ ആവശ്യമില്ലതിൽ. ഒന്ന്. രണ്ടാമത്തേത്, ഇതിൽ നിയമവിരുദ്ധമാണ് എന്ന് ഞാൻ പറയാൻ കാരണം, സി ആർ പി സി 433A വകുപ്പനുസരിച്ച് വധശിക്ഷ നൽകാനോ ജീവപര്യന്ത തടവു ശിക്ഷ വിധിക്കാനോ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കണമെങ്കിൽ അതിൽ 16 വർഷം മിനിമം ജയിൽവാസം അനുഷ്ഠിച്ചിരിക്കണം. അതിൽ ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. ആ 14 വർഷം കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് മറികടന്നുകൂടെ, ഈ ഗവൺമെന്റ് അത് മറികടക്കും. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് പവറാണ്, അത് ഹൈക്കോടതിക്ക് ഇടപെടാൻ പറ്റില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഗവൺമെന്റിന്റെ നീക്കം അത് വെറുതെ ഒരു പാഴ്വേലയല്ല, ഇവരെ ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയാണ്. അത് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അധികാരത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരങ്ങൾ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നീക്കം ആരംഭിച്ചിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അതിൽ വേറെ പല കാരണങ്ങളുമുണ്ട്. 2000 സുപ്രീം കോടതിയുടെ ഒരു ലക്ഷ്മൺ നസ്കർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിൽ ഈ അധികാരം ഗവൺമെന്റ് ഉപയോഗിക്കണമെങ്കിൽ ഒരു 5 കാരണം ആവശ്യമാണ്. ഒന്ന്, ഈ കുറ്റകൃത്യം ഒരു വ്യക്തിപരമായ കുറ്റകൃത്യമാണെങ്കിൽ, അത് ഒരു ക്രൈം അഗെയിൻസ്റ്റ് സൊസൈറ്റി അല്ല, ഒരു ഇൻഡിവിജ്വൽ ക്രൈം ആണെങ്കിൽ, ഇതൊരിക്കലും ഒരു ഇൻഡിവിജ്വൽ ക്രൈം അല്ല, ഇത് ക്രൈം അഗെയിൻസ്റ്റ് സൊസൈറ്റി തന്നെയാണ്. രണ്ടാമത്തേത്, കുറ്റകൃത്യം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള സാധ്യത ഈ പ്രതികളെ സംബന്ധിച്ച്, ഈ തടവുകാരെ സംബന്ധിച്ച് അതൊരിക്കലുമല്ല. ഇവർ ജയിലിനകത്ത് വെച്ച് കുറ്റകൃത്യം ചെയ്തു എന്നുള്ള തെളിവുണ്ട്. സ്വർണ്ണക്കടത്തിനെ സംബന്ധിക്കുന്ന സ്വർണം എന്താ അതിനൊരു വീടുണ്ടല്ലോ മലബാറിൽ ഉപയോഗിച്ച പൊട്ടിക്കൽ എന്ന ഓപ്പറേഷനിൽ ജയിലിന്റെ അകത്ത് നിന്ന് ചെയ്തതാണ്. അപ്പൊ രണ്ടാമത്തേത് ഇവരില്ല. മൂന്നാമത്തെ, പ്രതിക്ക് ഈ തടവുകാരന് ഭാവിയിൽ കുറ്റകൃത്യം ചെയ്യുവാനുള്ള ശാരീരികവും മാനസികവുമായ കഴിവില്ല, അതും ഇതിന് ബാധകമല്ല. 4, തടവുകാരന്റെ കുടുംബ പശ്ചാത്തലവും തടവുകാരനെ ജയിലിൽ താമസിപ്പിച്ചാൽ ഉണ്ടാവുന്ന അനുകൂലമായ സാഹചര്യം, ഇവരെ പുറത്തിറക്കുന്നത് ഇരിസ് എത്രട്ട് ടു സൊസൈറ്റി, സമൂഹത്തിനൊരു ഭീഷണിയാണ് നാളുകളിൽ എന്ന യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ 2000 സുപ്രസിദ്ധമായ ഈ വിധി, ലക്ഷ്മൺ നസ്കർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നതിൽ, തടവുകാർക്ക് ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുവാനുള്ള ചില ഗൈഡ്ലൈൻസ് അതിലൊന്നും തന്നെ ടി പി ചന്ദ്രശേഖരൻ കേസ് വരില്ല എന്നത് വളരെ വ്യക്തമാണ്. അപ്പൊ നിയമമല്ല പ്രശ്നം. ഇവിടെ പിണറായി വിജയൻ നിയമ വായിച്ചയെ നിയമം കൊണ്ട് വാഴുകയാണ്. ചൈനയിൽ എങ്ങനെയാണ്, റൂൾ വിത്ത് ലോ ആൻഡ് റൂൾ ഓഫ് ലോ അല്ല. അതാണ് നമുക്ക് ടി പി ചന്ദ്രശേഖരൻ കേസിന്റെ കേസിൽ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ കഴിയുന്നു. തിരിച്ചുവരാം, ദയവായി തുടരുക സാർ. ശ്രീജി ലൂക്കോസ് ഇവിടെ കെ കെ രമ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം, അത് ഈ സ്വാധീനം, ഈ പ്രതികൾക്ക് സർക്കാരിലുള്ള ഒരു സ്വാധീനം. ശ്രീ അസഫ് അലി സാറും അതുമായി ബന്ധപ്പെട്ട് പറയുകയായിരുന്നു, ഇവർ ഈ സർക്കാർ, ഇവർക്ക് പേടിയുണ്ട്, പാർട്ടി സമുദായത്തിൽ പേടിയുണ്ട് ഈ പ്രതികളെ, അവർക്ക് പല കാര്യങ്ങളും അറിയാം. അപ്പോൾ അവർക്ക് ആ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകുക അല്ലെങ്കിൽ ശ്രമം നടത്തുക എന്നുള്ളത് ബാധ്യതയെ മാറിയിരിക്കുകയാണ് പാർട്ടിക്ക് അല്ലെങ്കിൽ സർക്കാരിന് എന്നുള്ളതാണ്. രജിത്, പിന്നെ ബഹുമാനപ്പെട്ട ആസഫ് അലി സാറ് ഇവിടെ സി പി എമ്മിന് ഒരു ഭീകര സംഘടനയായിട്ടൊക്കെ വിശേഷിപ്പിച്ചു. ഏറ്റവും വലിയ രാഷ്ട്രീയ യാത്രകൾ പോലും ഇത്രയും കടന്ന പ്രയോഗങ്ങൾ നടത്തിയിട്ടില്ല. അദ്ദേഹത്തും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ അംഗീകരിക്കാനും പറ്റത്തില്ല. കാരണം മാവോയിസ്റ്റുകൾ എന്ന് പറയുന്ന രാജ്യദ്രോഹികളെയും ഭീകര സംഘടനയെന്ന് മുദ്രകുത്തപ്പെട്ടിട്ടുള്ള നിരോധിത പ്രസ്ഥാനത്തിനെ പോലും അതിശക്തമായി നേരിട്ടുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം. കേരളം മാവോയിസ്റ്റുകളുടെ അങ്ങനെ വലിയ തീവ്രമായ ഭീഷണിയുള്ള സംസ്ഥാനം അല്ലെങ്കിൽ പോലും നടപടിയെടുത്തിട്ടുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഗവൺമെന്റിനെയും പാർട്ടിനെയൊക്കെ ഭീകര പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഞാൻ അദ്ദേഹത്തിന്റെ ഉചിതത്തിന് വിടുന്നു. കാരണം ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു അഭിഭാഷകനും മുൻ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന ആ വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് കുറിച്ച് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ്, അതായത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ വേറെ തോന്നി, ഞാനൊരു നിയമ ഉപദേശത്തിനൊന്നും അല്ല, പക്ഷേ ജയിൽ ഉപദേശ സമിതിയുടെ ശുപാർശയും അതിന്റെ പ്രൊസീജിയറിനെ കുറിച്ചൊന്നും സാർ വിമർശിച്ചില്ല. കാരണം സാറിന് അറിയാം, വ്യക്തമായിട്ട് അറിയാം, കാരണം സാറിന് വളരെ സമർത്ഥനായ ഒരു അഭിഭാഷകൻ കൂടിയാണ്. സാറിന് അറിയാവുന്നതാണ് ഇത്രയും നേരം ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. സാർ അതിലേക്ക് കടന്നില്ല. സി പി എം ഭീകര സംഘടനയാണ്
ജി പി ചന്ദ്രസേനും അതുപോലെ പ്രതികളെ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഒരിക്കലും അർഹതയില്ലാത്ത രീതിയിൽ അവരെ പരിഗണിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞത്. അപ്പൊ അതിന് തന്നെ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതിനകത്തുണ്ടെന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കേരളം തയ്യാറാവുന്നില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട കെ കെ രമ എം എൽ എ ഈ ചർച്ചയിലുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട എം എൽ എയുടെ വാദഗതി തന്നെ ആദ്യം തന്നെ ഈ ചർച്ചയിലൂടെ തന്നെ ജനത്തിന് മനസ്സിലായി എന്താണെന്നുള്ളവര്, കാരണം ഇതൊരു കെട്ടുകഥയാണെന്നുള്ളവർ അവരുടെ തന്നെ ആദ്യത്തെ സംസാരത്തിൽ നിന്നും വളരെ വ്യക്തമായി. കാരണം എന്താ വെച്ചാൽ ഈ സംഭവത്തെ കുറിച്ച് അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ പോലീസ് ഉന്നത അല്ലെ പോലീസ് അധികാരികൾ അവരുമായിട്ട് ബന്ധപ്പെട്ടു പോയി തൊട്ടടുത്ത വീടുകളിൽ അന്വേഷണം നടത്തിയപ്പോൾ എന്തുകൊണ്ട് ഇന്ന് രാവിലെ 10 മണിക്ക് മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുന്നതിന് മുമ്പ് വരെ എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ഇത് വെളിപ്പെടുത്തിയില്ല? ഏറ്റവും ഗൗരവമായ സംഭവമാണ് വെളിപ്പെടുത്തിയില്ല എന്നുള്ള എന്റെ ചോദ്യത്തിന് ഇവിടെ ആരും മറുപടി പറഞ്ഞിട്ടില്ല. ഞാനത് ആദ്യം രണ്ടാമതും ഞാനത് ചോദിച്ചു, മറുപടി പറഞ്ഞിട്ടില്ല. അത് തന്നെ വളരെ വ്യക്തമാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ജി പി ചന്ദ്രശേഖര മതത്തിനോട് കൂടി തന്നെ അങ്ങോട്ട് നശിപ്പിച്ച് ഇല്ലാതാക്കി കളഞ്ഞ് കേരളത്തിൽ ആർ എസ് എസിനും ബി ജെ പിക്കും വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള വ്യാമോഹത്തിൽ ചില മാധ്യമങ്ങളും ചില ആളുകളും ചില തൽപര കക്ഷികളും ഇറങ്ങിയിട്ട് ഏതാണ്ട് 10-12 വർഷത്തോളമായി ഒന്നും നടന്നില്ല. ഇപ്പൊ ലോക്സഭ ഇലക്ഷനിൽ ഞങ്ങൾക്ക് ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ തിരിച്ചടി ദേശീയ തലത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തതാണ്, ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്തതാണെന്നുള്ള ഒന്നും ചർച്ചയിലൂടെ ആർക്കും തയ്യാറല്ല. ഇവിടെ ബി ജെ പിക്ക് ഒരു ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് പറഞ്ഞത്. ശ്രീജു ലൂക്കോസ് ദേശീയ തലത്തിൽ മാത്രമല്ല ഒരുപാട് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അതൊക്കെ പറയാനുള്ള ആർജവും അത് വിലയിരുത്താനും അതനുസരിച്ച് തിരുത്തലിന് തയ്യാറാകുന്ന ഒരു പാർട്ടിയല്ല ഇത്. ഞാൻ ചോദിക്കട്ടെ, 85,000 വോട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് നഷ്ടപ്പെട്ട കോൺഗ്രസ് ആ വോട്ട് ദാനം ചെയ്ത് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചതിനെ കുറിച്ച് കോൺഗ്രസ് ഇതുവരെ ആ 85,000 വോട്ട് 2019 ആവി അതിനെ കുറിച്ച് ഒരു അന്വേഷണം എല്ലാം നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനോട് തന്നെ അവർക്കുണ്ടോ? ഇല്ല. കാരണം അത് 100 ആയിട്ട് പിടരും. അതിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ അതങ്ങനെയല്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അതൃപ്തി ഉണ്ടായെങ്കിൽ അത് എന്താണെന്ന് കണ്ടുപിടിക്കുകയും ആ വസ്തുതകൾ പുറത്തു പറയാനായിട്ടുള്ള ആർജവുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം. ഇത് ആദ്യമൊന്നുമല്ല. ഞങ്ങൾ 0 എം പിമാരെ വിജയിപ്പിച്ചിട്ടുള്ള സമയമിവിടെ ഉണ്ട്. 1977 കഴിഞ്ഞ 2019 ഞങ്ങൾക്ക് 19 വരെ ഒറ്റ എം പി ഉണ്ടായുള്ളൂ. ഇതെല്ലാം ഞങ്ങൾ തിരുത്തും. പക്ഷേ തിരുത്തുമെന്നാണ് പറയുന്നത്. പക്ഷെ തിരുത്തൽ ഏത് തലം വരെ എന്നാണ് ശ്രീമതി കെ കെ രമ തെറ്റുതിരുത്താൻ തയ്യാറാണോ എന്ന് പാർട്ടി പറയുന്നു. വടകരയിൽ നമ്മൾ കണ്ടു എത്ര ലക്ഷം വോട്ടിലാണ് അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റ് പരാജയപ്പെട്ടത് എന്ന്. അവിടെ കെ കെ രമയും ആർ എം പി എന്ന കക്ഷിയും ഒപ്പം ടി പി ചന്ദ്രശേഖരൻ മധുവും ഒക്കെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട്, അതിന് തൊട്ട് മുൻപ് ഇലക്ഷൻ തൊട്ട് മുൻപ് വന്ന ഈ ശിക്ഷ ഇരട്ടിപ്പിക്കലൊക്കെ ഏത് തരത്തിൽ സ്വാധീനിച്ചു എന്ന് സി പി എംകാർ പറയില്ലെങ്കിലും ജനത്തിനത് അറിയാം. ഈ തിരുത്തൽ പ്രക്രിയ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. രമ, അതെ, തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ഒരു പക്ഷേ വടകരയിലൊക്കെ നേരിട്ട തിരിച്ചടി എന്ന് പറഞ്ഞ് ചെറുതല്ല. 114,000 വോട്ടിന് കേരളത്തിലെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ ആ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് വിശേഷിപ്പിച്ച ആൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം വടകരയിൽ ഉണ്ടായതൊക്കെ ടി പി കേസിന്റെ ഈ ഒക്കെ ഒരു പശ്ചാത്തലമാണ്. ടി പി എ കൊന്നതിനുള്ള ഒരു പ്രതികാരം ആളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അവരത് വിനിയോഗിക്കുന്നത് ഒരുപക്ഷെ വോട്ടിലൂടെയാണ്. ഈ ജനാധിപത്യത്തിലൂടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുക എന്നത് തന്നെയാണ് ഇവിടുത്തെ ജനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം കിട്ടിയ തിരിച്ചടികളുണ്ട്. പക്ഷെ അതിൽ നിന്നും ഒരു പാഠവും ഉൾക്കൊള്ളാൻ പഠിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതല്ലേ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ്, അതുകൊണ്ടാണ് ഇവർ ഏത് തെറ്റുതിരുത്തലാണ് നടക്കുന്നത്, ആരോടാണ് തെറ്റുതിരുത്തലുമായി മുന്നോട്ട് പോകുന്നത്, ഇതൊക്കെ പ്രഹസനമാണ്. ആളുകളുടെ കണ്ണിൽ പൊടിയിലാണ് ഇവിടുത്തെ സാധാരണ പാർട്ടിക്കാർ, കമ്മ്യൂണിസ്റ്റുകാർക്ക്, നന്മയുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റ് ഹൃദയങ്ങളുള്ള മണ്ണാണ് ഈ കേരളവും നമ്മുടെ ഈ ഇടങ്ങളിലൊക്കെ. അവരൊക്കെ ഇപ്പോഴും സത്യസന്ധമായി ഈ പാർട്ടി മുന്നോട്ട് പോകണം, പാർട്ടി വളരണം, കമ്മ്യൂണിസം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ ഇപ്പം നിരാശരാണ്. അവരൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി, ഈ നേതൃത്വത്തിന്റെ കീഴിൽ ഈ പാർട്ടി ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനല്ല തകർച്ച സംഭവിക്കുന്നത്, അവർക്ക് അതിനല്ല കോട്ടം. പക്ഷെ അത് നടപ്പിൽ വരുത്തുന്നതിൽ, അതിൽ പ്രയോഗത്തിൽ വരുത്തുന്നതിലുള്ള പാളിച്ചകളും പിഴവുകളും പാർട്ടി നേതൃത്വത്തിൽ നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരം, ധാർഷ്ട്യം ഒരു കുറവുമില്ലല്ലോ. ആ ധാർഷ്ട്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് തെറ്റുതിരുത്തുന്നത്, ഏത് തെറ്റാണ് തിരുത്തുക എന്നിവർ ജനങ്ങളോട് പറയുന്നത്.
മനസ്സിലാകുന്നില്ല, എനിക്കൊരു പ്രതീക്ഷയുമില്ല ഇനി തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ ആ പാർട്ടിക്ക് സാധിക്കുമെന്നതുള്ളത്. ഈ നേതൃത്വക്കൾ മാറി പുതിയ വിഭാഗങ്ങളൊക്കെ അതിനകത്തേക്ക് ഉയർന്നു വരുമ്പോൾ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം ആ പ്രതീക്ഷയിൽ ഒരുപക്ഷെ സാധാരണ ആളുകൾ നിൽക്കുന്നു. ഒരു ചോദ്യം കൂടി അവസാനമായി, അതായത് ഈ നിയമ പോരാട്ടം ഇപ്പോഴും വിഷയത്തിൽ തുടരുകയാണ്, സിബിഐ അന്വേഷണം അടക്കം താങ്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ശിക്ഷ ഇനിയും വർദ്ധിപ്പിക്കണമെന്ന തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്, ഇത് ഇങ്ങനെ ചില നീക്കങ്ങൾ കൂടി ശ്രീ അസഫ് അലി പറയുന്ന പോലെ സർക്കാർ ഇതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്, ഒരു പക്ഷേ സർക്കാരിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് സാധ്യമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ എന്താണ് ഇനി മുന്നോട്ടുള്ള നീക്കം എന്നുള്ളതാണ്. ഇപ്പോൾ അല്പം മുമ്പ് KPCC മുൻ അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയുടെ എന്ന വാർത്താക്കുറിപ്പ് നിയമപരമായും രാഷ്ട്രീയമായും ഈ വിഷയത്തെ നേരിടുമെന്നുള്ളതാണ്, അങ്ങനെ പോരാട്ട വഴിയിൽ തന്നെയാണോ മുന്നോട്ട്? അല്ല, ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരും. ജനങ്ങൾ മുഴുവൻ പ്രതിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ജനങ്ങളാണ് അടിസ്ഥാനം, അവരുടെ പ്രതിഷേധവും പ്രതികരണങ്ങളും തന്നെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം നിയമപോരാട്ടം എന്ന് പറഞ്ഞാൽ പ്രാഥമികമായ റിപ്പോർട്ടേ വന്നിട്ടുള്ളൂ. അന്തിമമായ റിപ്പോർട്ട് വന്നാൽ നമുക്ക് കോടതിയെ സമീപിക്കാം, ആ കോടതിയെ സമീപിക്കും. അതിന് പുറമേ തന്നെ ഗവർണറെ ഉൾപ്പെടെ നേരിട്ട് കണ്ടുകൊണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് ആലോചിച്ചിരിക്കുന്നത്. അത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് പാർട്ടിയുമായിട്ട് ആലോചിച്ചൊക്കെ മറ്റ് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ശ്രീ അസഫ് അലി, അതാണ് ഈ നിയമ ഈ താങ്കൾ പറയുന്നത് പോലെ ഒരു സാധാരണ, താങ്കൾ പറഞ്ഞു വെച്ചത് സാധാരണ, നമുക്ക് ഈ പ്രാഥമികമായി തുടങ്ങിയ ഒരു കാര്യമല്ല, അതിന്റെ വരും വരായികൾ വളരെ കൃത്യമായി തന്നെ സർക്കാരും പാർട്ടിയും അടക്കം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇങ്ങനെ ഇപ്പോൾ വാർത്ത വന്നതുകൊണ്ട് മാത്രം അല്പനാളത്തേക്ക് ഈ വിഷയത്തിൽ അങ്ങനെ ഒരു പതുങ്കൽ ഉണ്ടായേക്കാം, ഇനിയും ഇത് സാധ്യമാകത്തക്ക വിധത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടല്ലേ? അങ്ങനെയെങ്കിൽ എന്താണ് ഈ KK രമയ്ക്ക് അടക്കമുള്ള പ്രധാനപ്പെട്ട വഴി? ശരിക്ക് ജയിൽ ഉപദേശക സമിതി എന്ന് പറയുന്നത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കാലത്ത് അവരുടെ ഇഷ്ടക്കാരെ വെച്ചിട്ടുള്ള നോൺ ഗവൺമെന്റൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവരുടെ സ്വന്തക്കാരാണ്. അപ്പൊ അവരിൽ നിന്ന് ഈ ആശയം വരണമെങ്കിൽ സർക്കാരിന്റെ ആശയമാണ് ഒന്ന്. ജില്ലാ ജഡ്ജി ഉണ്ടെങ്കിൽ പോലും ജില്ലാ ജഡ്ജി മാത്രം പോരാ, അതിൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെയും സർക്കാരിന്റെയും ജില്ലാ ജഡ്ജിക്ക് അതിലൊരു ഡിസന്റ് എന്ന് എഴുതുന്ന ഒരു കീഴ്വഴക്കമില്ല. ജയിൽ ഉപദേശ സമിതി എത്രയോ കാലത്തെ ജയിൽ ഉപദേശക സമിതി, ജില്ലാ ജഡ്ജി അതിലൊരു നോമിനൽ മെമ്പർ മാത്രമാണ്. ജില്ലാ ജഡ്ജി സർക്കാരിന്റെയും നോൺ ഒഫീഷ്യൽസിന്റെയും അഭിപ്രായത്തിനെതിരെ ജില്ലാ ജഡ്ജി ഒരു വോട്ടിംഗ് സമ്പ്രദായമൊന്നും ജയിൽ ഉപദേശക സമിതിയിലില്ല. ഇത് ഗവൺമെന്റിന്റെ മനസ്സിലുള്ളിരിപ്പ് ഈ ജയിൽ ഉപദേശ സമിതിയിൽ കൂടി പുറത്തു വന്ന ഒരു തുടക്കം മാത്രമാണ്. ഇത് ഗവൺമെന്റാണ് ഇതിന്റെ ശരിയായ വില്ലന്മാർ എന്ന് പറയാം. ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് സാർ എനിക്ക് ഏറ്റവും ആദരവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഞാൻ CPMനെ ഭീകര സംഘടനയെന്ന് വിളിച്ചു, ശരിയാണ്, അങ്ങനെ വിളിക്കാൻ പാടില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ നമ്മുടെ UAPA Act ഈ ടെററിസ്റ്റ് ആക്ടിനെ നിർവചിച്ചിട്ടുണ്ട്, സ്ട്രൈക്കിംഗ് ടെറർ ഓർ അറ്റംപ്റ്റ് ടു സ്ട്രൈക്ക് ടെറർ causing death or any injury by using any lethal weapon or any explosives. അതാണ് ഒരു ഭീകരത അഴിച്ചു വിടുക, അതുകൊണ്ട് ആളെ കൊല്ലുക, പരിക്കേൽപ്പിക്കുക, ഏതെങ്കിലും ലെത്തൽ മാരകമായ ആയുധം ഉപയോഗിച്ച്. ആ നിർവചനം പരിശോധിച്ചാൽ TP ചന്ദ്രശേഖരൻ കേസ് ഒരു ഹീനിയസ് ടെററിസ്റ്റ് ആക്ട് അല്ല എന്ന് ബഹുമാന്യനായ റെജി ലൂക്കോസ് സാറും പറയാൻ പറ്റില്ല, ഈ കേൾക്കുന്ന ഈ പറയുന്ന ഞാനോ മറ്റ് അംഗങ്ങൾക്കോ പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ ടെററിസ്റ്റ് ആക്ട്. ടെററിസ്റ്റ് ആക്ടിനെ ഇന്ന് വരെ തള്ളിപ്പറയാത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അതെ CPM. അപ്പൊ ടെററിസ്റ്റ് അപ്പം പറഞ്ഞു നമ്മൾ മാവോയിസ്റ്റുകൾക്കെതിരെ ഈ ഗവൺമെന്റ് നടത്തിയതെല്ലാം വെറും തട്ടിപ്പായിരുന്നു. നിലമ്പൂർ കാടുകളിലെ മാവോയിസ്റ്റിനെ വെടിവെച്ചു കൊന്നു രണ്ടുപേരെ. എന്താ പോലീസിന്റെ ഡിഫൻസ്? ഞാൻ അതിലേക്ക് വിഷയം കടന്നുകൊണ്ട പോലീസിന്റെ ഡിഫൻസ് എന്താണെന്ന് അറിയുമോ? മാവോയിസ്റ്റുകൾ 30 തവണ തിരിച്ച് പോലീസിനെ വെടിവെച്ചു. അപ്പൊ അതിനെ സെൽഫ് ഡിഫൻസായി മാവോയിസ്റ്റിനെ വെടിവെച്ചു കൊന്നു എന്നാണ്. പക്ഷേ പോലീസിന്റെ ഒരു ബോണറ്റിന് പോലും ഒരു പോറലേറ്റിട്ടുണ്ടായിരുന്നില്ല എന്നാണ് സംഭവസ്ഥല മാസർ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ ഞാനൊരു റിട്ട് ഫയൽ ചെയ്തിരുന്നു, പൊതുതാൽപര്യ കേസ്. അപ്പൊ മാവോയിസ്റ്റുകളെ ആക്രമിച്ചത് കൊണ്ട് CPM ടെററിസ്റ്റുകളെ അനുകൂലിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ഭീകര പ്രവർത്തനത്തെ ഈ ടെററിസ്റ്റ് ആക്ട് TP ചന്ദ്രശേഖരൻ മർഡർ എന്ന് പറയുന്നത് നിങ്ങൾ പരിശോധിക്കൂ.
മാഷാ അല്ലാഹ് എന്ന ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് പോയത്. നടപടിയാണ്, ദയവായി ക്ഷമിക്കണം. അവസാനിപ്പിക്കണേ, സമയക്കുറവുണ്ട്. താങ്കൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ശ്രീ അസഫ് അലി സാർ സി പി എമ്മിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് എന്ന്. അതിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വരുത്താനുണ്ടോ? മറുപടി ഉണ്ടോ? വളരെ പെട്ടെന്ന് അസഫ് അലി സാർ ആയിട്ട് ഞാൻ പലതവണ ചർച്ചയിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ റെസ്പെക്ട് ചെയ്തതിന് വ്യക്തിത്വമാണല്ലേ, അത് പോളിഷനാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് അദ്ദേഹത്തിനൊരു കുറ്റബോധം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാറിന്റെ ശക്തമായ വാദഗതിക്ക് വേണ്ടി സാർ അത് പറഞ്ഞതാ. സാറ് ടെററിസ്റ്റുകൾക്കെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള, ടെററിസത്തിനെതിരെ പോലും ശക്തമായ നിലപാടെടുത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ചന്ദ്രശേഖരന്റെ കേസിൽ നമ്മുടെ പരമോഹൻ ഹൈക്കോടതി പോലും ഈ പറഞ്ഞതുപോലെ നിരവധിയായി പറഞ്ഞ പ്രതികളെ തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറായിട്ടില്ല. റെജി ലൂക്കോസ് എങ്ങനെയാണ് കൊലപാതകം അറിയാം? ഇന്ന് നമ്മുടെ സമൂഹം മുന്നിൽ ചോദ്യചിഹ്നമാണ് ആ കൊലപാതകം. അല്ല, നിങ്ങൾ ഈ രണ്ടു ദിവസം മുമ്പ് ഒരു ബോംബ് സ്ഫോടനത്തിൽ ഒരു വൃദ്ധൻ നിർഭാഗ്യവാനായിട്ട് മരണപ്പെടഞ്ഞപ്പോൾ നിങ്ങൾ ആ ബോംബ് ഉണ്ടാക്കിയതും ആ ബോംബ് അവിടെ സ്ഥാപിച്ചതും സി പി എം ആണെന്ന് പറഞ്ഞു വേട്ട നായ്ക്കളെ പോലെ ചാടി വീണവരല്ലേ നിങ്ങൾ മാധ്യമങ്ങൾ? സിപിഎംകാരില്ലെന്നാണോ? അല്ല, എന്തായി, എന്താ സംശയ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ കൊടുക്കാതിരിക്കുന്നത്? അല്ലല്ലോ രഞ്ജിത്ത്, ഞാൻ പറയില്ലല്ലോ. അല്ലല്ലല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എല്ലാവരുടെ കൂടി അവതരിപ്പിച്ച ആ സീന എന്ന് പറഞ്ഞ സഹോദരി ഇന്നലെ ആസിഫ് സാർ കേട്ടുകയാണ്, മാധ്യമങ്ങൾക്ക് അവസാനം കൊടുത്തതിനകത്ത് എന്താ പറഞ്ഞത്? 28 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ശ്രീ അസഫ് അലി സാർ കഴിഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശേഷണം എന്നുള്ളത്. ആ കൊലപാതകത്തിലെത്തിയാത്തൊരു പാർട്ടി, അവർക്ക് ഇപ്പോഴും തണലേകുന്ന ഒരു സംവിധാനം, അവർക്ക് ശിക്ഷ ഇളവ് നൽകാനായി ഇപ്പോഴും ശ്രമിക്കുന്ന ഒരു സംവിധാനത്തിന്റെ പ്രശ്നമാണത്. ഇതൊക്കെ ജനം കാണുന്നുണ്ട്. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഞങ്ങളെ വിശ്വസിച്ചില്ല, ഇനിയും ജനം വിശ്വസിക്കില്ല. ശ്രീ റെജി ലൂക്കോസ് ഇത്തരത്തിലുള്ള ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് വന്ന വീഴ്ച മാറില്ല. ഇനിയും ഇത്തരം കാര്യങ്ങളിൽ ഒരു പുറകോട്ട് പോക്കില്ലെങ്കിൽ പ്രൈം ഡിബേറ്റിന്റെ സമയം അവസാനിപ്പിക്കുന്നു. അതിനു മുൻപ് ടി പി കേസിലെ പ്രതികളുടെ ശിക്ഷ ഇളവ് നീക്കം സർക്കാർ അറിഞ്ഞില്ലെന്ന വാദം ശരിയോ എന്ന ചോദ്യം ചോദിച്ചു. അല്ല എന്ന് 85% ആളുകൾ അഭിപ്രായപ്പെട്ടു. ആണ് എന്ന് അഭിപ്രായപ്പെട്ടവർ വെറും 14% മാത്രമാണ്. നന്ദി ശ്രീ ടി അസഫ് അലി, ഈ ചർച്ചയുടെ ഭാഗമായതിന് ശ്രീമതി കെ കെ രമ, ഒപ്പം ശ്രീ റെജി ലൂക്കോസ്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.